السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. اللهم اغفر لنا ولوالدينا ولمشائخنا ولمصنفي كتبنا وللشارحين والمشين الصالحين، اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم في الدين والدنيا والآخرة. ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا وأدبا كاملا، ربنا تمم بالخير والسعادة، والحمد لله رب العالمين. പ്രിയമുള്ളവരെ ഉള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും നമ്മുടെ വേണ്ടപ്പെട്ടവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദുആ ചെയ്യാമെന്ന് ഏറ്റെടുത്തവരെല്ലാവരെയും അവരുടെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ. കടങ്ങൾ റബ്ബ് വീട്ടിത്തരുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ താഴത്തിലും അവന്റെ ദീനിന്റെ ഖിദ്മത്തിലുമായി ആഫിയത്തുള്ള ആയുസ് നൽകി അള്ളാഹു നമ്മയും അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നതിന്റെ തുടർച്ച. ഇന്നലെ നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിനെയും ഇസ്രയേലികളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഫറോവയുടെയും അവന്റെ കൃപ്തികളാകുന്ന കുടുംബത്തിന്റെയും ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അവരെ സുഗമമായി ചെങ്കടൽ കടക്കാൻ സഹായിക്കുകയും അതേസമയം ഫറോവയെയും കൃപ്തികളെയും ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു എന്ന്. അങ്ങനെ ആ സംഭവത്തിനു ശേഷം അവർ മരുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല 40 ദിവസത്തെ പ്രത്യേകമായ ആത്മീയമായ ഒരുക്കങ്ങളുടെ ഭാഗമായി, റിയാളയുടെ ഭാഗമായി തൂൽസീന പർവ്വതത്തിലേക്ക് ചെല്ലാൻ നിർദ്ദേശിക്കുകയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ഇസ്രയേലികളുടെ ഉത്തരവാദിത്വവും ചാർജും ഏൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം തൂൽസീന പർവ്വതത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് 40 ദിവസത്തെ പ്രത്യേകമായ ആരാധനകൾക്കു ശേഷം തൗറാത്ത് വാങ്ങി തിരിച്ചു വരുമ്പോഴേക്ക് സാമിരി എന്ന് പറയുന്ന ഒരു ആളുടെ ദുർബോധനത്തിന് വഴങ്ങി കുറെ ആളുകൾ ബിംബാരാധനയിൽ പശുക്കുട്ടിയെ ദൈവമാക്കി പൂജിക്കുന്ന ഒരു ശ്രമത്തിലേക്ക് എത്തിയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് ഖുർആൻ ഇങ്ങനെ വിശദീകരിച്ചു, വൈദ് വാഅദന മൂസ അർബഈന ലൈലത്തൻ, മൂസ നബി അലൈഹി ഇസ്ലാമിന് 40 രാവുകളെ നാം നിർദ്ദേശിച്ചു കൊടുത്ത സന്ദർഭം ഓർക്കുക. സുമ്മത്ത് തഖദ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി, അങ്ങനെ മൂസ നബി അലൈഹി ഇസ്ലാം പോയതിനു ശേഷം നിങ്ങൾ പശുക്കുട്ടിയെ ദൈവമാക്കി വെച്ചു. വാന്തും ലാലിമൂൻ, നിങ്ങൾ അക്രമികളായ നിലക്ക്, അഥവാ ആ ശിർക്ക് മുഖേന നിങ്ങൾ വലിയ അക്രമമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു തആല പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ സംഭവത്തിന്റെ ചരിത്രം ഇന്നലെ പറഞ്ഞു, സാമിരി വന്നതും പശുക്കുട്ടിയെ ഉണ്ടാക്കിയതും അതിനകത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പിന്നെ വാഹനത്തിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞടത്തുള്ള മണ്ണിന്റെ പ്രത്യേകത മനസ്സിലാക്കി ആ മണ്ണ് ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ അകത്തിട്ടപ്പോഴാണ് പശുക്കുട്ടിക്ക് പ്രത്യേക ശബ്ദമുണ്ടായതെന്നും ആ ഒരു ചെറിയ അത്ഭുതം കണ്ടതോടുകൂടെ ജനങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ അതിന്റെ പുറകെ കൂടി അപകടത്തിലേക്ക് ചെന്നു ചാടിയെന്നും നാം പറഞ്ഞു. ഇനി ഇമാം റാസു റളിയല്ലാഹുനു രേഖപ്പെടുത്തുന്നത്, ഹാദിഹിൽ ഖിസ്സത്തു ഫീഹാ ഫവാഇദു, ഈ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, അന്നഹ തദുല്ലു അല അന്ന ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറു മിനൽ ഉമമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹം മറ്റു സമുദായങ്ങളെക്കാളെല്ലാം ഉത്തമരാണ് എന്ന് ഇതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അതെങ്ങനെയാ, ലി അന്ന ഉലായിക്കൽ യഹൂദ, ഈ ജൂതവർഗം, മ അന്നഹും ഷാഹദു തിൽക്കൽ ബറാഹീനിൽ ഖാഹിറ, അത്ഭുതകരമായ അത്യന്തം വിസ്മയജനകമായ അത്ഭുതങ്ങളെ അവർ നേരിട്ട് കണ്ടു അല്ലെ. ഫറോവയും അവന്റെ ആളുകളും മുങ്ങി മരിക്കുന്നതും ചെങ്കടൽ പിളർന്ന് ഇവർ അതിന്റെ അകത്തുകൂടെ സുഗമമായി ഇക്കരെ കടക്കുന്നതും ഒക്കെ അവർ നേരിട്ട് കണ്ടതാണ്. എന്നിട്ടും ഇഖ്തർ റൂബി ഹാദിഹി ശുബഹത്തിൽ റക്കീകത്തി ജിദ്ദൻ, വളരെ ചെറിയ ഒരു സംശയത്തിന്റെ നൂലാമാല ഈ സാമിരി വന്നുണ്ടാക്കിയപ്പോൾ അതിൽ അവർക്ക് എന്ത് വന്നു, അതിൽ വഞ്ചിതരായിപ്പോയി. അവർ വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് പടച്ച റബ്ബിന്റെ കുദറത്തിന്റെയും മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകതയുടെയും പ്രവാചകത്വത്തിന്റെയും രേഖ
അവർ നേരിട്ടു കണ്ട ആ സംഭവത്തിനെ അവഗണിക്കാൻ മാത്രമൊന്നും പര്യാപ്തമല്ലല്ലോ. വാസ്തവത്തിൽ ഒരു പശുക്കുട്ടിയുടെ അകത്തുനിന്ന് ഒരു സൗണ്ട് വരുന്നു എന്നത്, എന്നിട്ടും ഈ ചെറിയ ഒരു സംഭവത്തിൽ അവർ വഞ്ചിതരായി പോയി. എന്നാൽ വാമ്മാ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹം, ഫൈന്നഹും അന്നഹും മുഹ്താജൂന ഫീ മാരിഫത്തി കൗനിൽ ഖുർആനി മുഅ്ജിസൻ ഇല ദലാഇലി ദഖീഖ ലം യഗ്തറു ബിശുബഹാത്തിൽ ഖവിയത്തിൽ അലീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആൻ അത് ദൈവികമാണെന്നും അത് അല്ലാഹു തആല അവതരിപ്പിച്ചതാണെന്നും ശരിക്ക് ബോധ്യപ്പെടാൻ നല്ല ചിന്തയും ചർച്ചയും ആവശ്യമുണ്ട്. എന്നിട്ടും ആ ചർച്ചയിലൂടെ അല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ സംഗതി ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദീനീ പ്രബോധനത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ചില്ലറ ശുബഹാത്തുകളും സംശയങ്ങളുമായി ആരെങ്കിലും കടന്നു വന്നപ്പോഴൊന്നും റസൂലുള്ളാന്റെ ഉമ്മത്ത് അതിൽ വഞ്ചിതരായില്ല. വദാലിക യദുല്ലു അലാ അന്ന ഹാദിഹിൽ ഉമ്മത്ത് ഖൈറു മിൻ ഉലൈക വാഖ്മലു ആഖലൻ വഅസ്കാ ഖാതിറൻ മിൻഹും. ഇസ്രായേലികളെക്കാൾ ഇവർ ഉത്തമന്മാരാണ് റസൂലുള്ളാന്റെ ഉമ്മത്തെന്നും അവർ ബുദ്ധിപൂർണമായവരാണെന്നും അതേപോലെ തന്നെ നല്ല തെളിഞ്ഞ ചിന്തയുടെ, കലർപ്പില്ലാത്ത ശുദ്ധചിന്തയുടെ വക്താക്കളാണ് അവരെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്. രണ്ടാമത്തെ പിന്നെ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ദക്കറ ഹാദിഹിൽ ഹിക്കായ, ഈ ചരിത്രം, അതായത് ചെങ്കടൽ പിളർന്നതും മൂസാ നബി അലൈഹി ഇസ്ലാമും ഇസ്രായേലികളും രക്ഷപ്പെട്ടതും ഫറോവയും പിന്നെ കിബിത്തികളും നശിച്ചുപോയതുമൊക്കെയുള്ള ചരിത്രം, അത് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു. അന്നഹുലം യതഅല്ലം ഇൽമൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങൾ ഒരു വിജ്ഞാനവും എന്ത് ചെയ്തിട്ടില്ല, പുറത്തുനിന്ന് ആരെത്തൊന്നും പഠിച്ചിട്ടില്ല. വദാലിക യദുല്ലു അലാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഫാദഹാ മിനൽ വഹയി. അതിനെന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇത് റസൂലുള്ള പറഞ്ഞത് വഹയി മുഖേനയാണ്, അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ റസൂലുള്ളാന്റെ പ്രവാചകത്വത്തിന്റെ ആധികാരികത ഈ ഒരു ചരിത്രത്തിന്റെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തേത്, ഫീഹി തഹദീറുൻ അലീമുൻ മിനൽ തഖ്ലീദി വൽ ജഹ്ലി ബിദ്ദലായിൽ, ദലീലുകളെ തെളിവുകളെ മനസ്സിലാക്കേണ്ടടത്ത് അതിനെക്കുറിച്ച് വിവരമില്ലാതെ അന്ധമായ അനുകരണം പലയിടത്തും അത് വമ്പിച്ച അപകടമുണ്ടാക്കും എന്നതിനെ കുറിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം ഈ സംഭവത്തിലുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ അതിന്റെ വരും വരായികകളെ കുറിച്ച് ആലോചിക്കാതെ അതിലങ്ങിട്ട് തല പണയം വെക്കുന്ന, തലച്ചോറ് പണയം വെക്കുന്ന സ്വഭാവം അതുണ്ടാകാൻ പാടില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഫൈന്ന ഉലായിക്കൽ അഖ്വാമ, ആ ജനങ്ങൾ, ലൗ അന്നഹും അറഫുല്ലാഹ ബിദ്ദലീൽ, തെളിവുകൾ മുഖേന അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മാരിഫത്തൻ താമ്മ, പൂർണാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ലമാ വഖൗഫി ശുബഹത്തി സാമിരി, ഈ സാമിരി എന്ന മൗലവിയുടെ സംശയിപ്പിക്കലിൽ അവർ പെട്ടുപോകുമായിരുന്നില്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് എന്ത്, എഴുത്തിക്കാതി വിഷയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലണ്ടെന്ന് മറ്റോലൊക്കെ പറഞ്ഞതിന്റെ പേരിൽ വിശ്വസിച്ചാ പോരാ, മറിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിൽ വേണം? തെളിവിന്റെ അടിസ്ഥാനത്തിൽ വേണം. അതേസമയത്ത് തെളിവ് നോക്കണ്ടാത്തൊരു തക്ലീദിന്റെ മേഖലയുണ്ട്, ആ മേഖലക്ക് ഇത് ബാധകമല്ല. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് നിസ്കാരത്തിന്റെ ഫർള് പതിനാലാണ്, അതുങ്ങളൊക്കെ ഖുർആൻ നോക്കി മനസ്സിലാക്കണമെന്നോ ഹദീസ് നോക്കി മനസ്സിലാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കാണും നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഉണ്ടാവും അല്ലെ. അവിടെ തക്ലീദ് ആവശ്യമാണ്. യോഗ്യരായ ആളുകൾ പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ട ബാധ്യതയെ ബാക്കിയുള്ളവർക്കുള്ളൂ. അപ്പൊ ഒരു മസല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ആ പറഞ്ഞ മസലക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിന്റെ രേഖ എന്താണ്, തെളിവ് എന്താണ്, ആര് നോക്കേണ്ടതില്ല, സാധാരണക്കാരായ ആളുകൾ നോക്കേണ്ടതില്ല. അത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. തക്ലീദ് പാടില്ല എന്നതിലുണ്ട് എന്ന് റാസി ഇമാമ് പറയുമ്പോഴേക്ക് അതാ റാസി അടക്കം തക്ലീദിനെതിരാണ് എന്ന് ഒറ്റയടിക്ക് എന്ത് ചെയ്യണ്ട, കാടടച്ച് വെടിവെക്കേണ്ടെന്ന് അർത്ഥം. അങ്ങനെയൊക്കെ വെടിവെക്കണ ചില കേമന്മാര് ഇവിടെ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഞാൻ സൂചിപ്പിച്ചത്. മനസ്സിലായോ? അപ്പൊ ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം അത് ഓരോരുത്തർക്കും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടേണ്ടതാണ്. അത് ചെറുതായിട്ട് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവുകയും ചെയ്യും. കാരണം എന്താ, ഇവിടെ പടക്കുക എന്ന് പറഞ്ഞു നേരത്തെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് ഉഅബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ ആയത്ത് വിശദീകരിച്ചെടുത്ത് നമ്മളത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി കൂടുതൽ അങ്ങോട്ട് പോകണില്ല കേട്ടോ. അപ്പൊ ആവശ്യമില്ലാത്ത എന്തിലും ആരെങ്കിലും പറയണതിന്റെ പിന്നാലെ എന്ത് ചെയ്യരുത്, പോകാൻ പാടില്ല. വിശ്വാസ കാര്യങ്ങൾ അത് ശരിക്കും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടണം.
അത് ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കുദറത്ത് ഇവർക്ക് മനസ്സിലാക്കാൻ എമ്പാടും സംഭവങ്ങളുണ്ട്, ഇവരന്നെ അനുഭവങ്ങളുണ്ട്. അതൊന്നും ഒക്കെ മാറ്റിവെച്ചിട്ട് ഒരാൾ വന്നൊരു പശുക്കുട്ടി ഉണ്ടാക്കി അതിന്റെ അകത്തുനിന്ന് ഒരു ചെറിയ സൗണ്ട് കേട്ടപ്പോൾ ഇനി ഞങ്ങൾ എല്ലാ ഭാരവും ഇറക്കി വെക്കാനുള്ള ആശ്വാസത്തിന്റെ തുരുത്താണ് ഈ പശുക്കുട്ടി എന്ന് പറയുന്നത്. അത് സാമിരി എന്ന മൗലവി പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങിയതിന്റെ ദുരന്ത ഫലമാണ്. അങ്ങനത്തെ ഒരു ദുരന്തത്തിൽ ആരെത്തിപ്പെടാൻ പാടില്ല, മനുഷ്യൻ എത്തിപ്പെടാൻ പാടില്ല എന്ന് ഈ സംഭവത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. നാലാമത്തെ ഗുണപാഠം, ഫി തസ്ലിയത്തി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ കാന യുഷാഹിദു മിൻ മുശ്രിക്കിൽ അറബി വൽ യഹൂദി വൻ നസാറ ബിൽ ഖിലാഫി അലൈഹി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കലുണ്ട് ഈ സംഭവത്തിലൂടെ. ഇങ്ങനത്തെ ഒരു കഥ ഖുർആൻ പറയുമ്പോ അതിലൂടെ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ നിലപാടുകൾ വിശദീകരിച്ച കഥയിൽ നിന്ന് റസൂലുള്ളാഹിക്ക് ഒരു ആശ്വാസത്തിന്റെ സന്ദേശമുണ്ട്. അതെന്താ? നബി തങ്ങളുടെ കാലഘട്ടത്തിലുള്ള അറബികളായ മുശരിക്കുകളും അതേപോലെ ജൂത ക്രിസ്ത്യാനികളും റസൂലുള്ളാഹിക്ക് എതിരിൽ നിലകൊള്ളുന്നു. അങ്ങനെ നിലകൊള്ളുന്ന ആളുകളുടെ വിഷയത്തിൽ വക്കാന്നഹു തആല അമറഹു ബിസ്സബരി അലാ ദാലിക, അതിൽ ക്ഷമിക്കണമെന്ന് അള്ളാഹു തആല കൽപ്പിക്കുകയാണ്. ഏതുപോലെ? കമാ സബറ മൂസ അലൈഹിസ്സലാം ഫീ ഹാദിഹിൽ വാഖിഅത്തിൻ നകിദ, വളരെ മോശമായി ഈ സംഭവത്തിലും ആര് ക്ഷമിച്ചല്ലോ? മൂസ നബി അലൈഹിസ്സലാം ക്ഷമിച്ചല്ലോ അല്ലെ? മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾക്ക് എത്ര വലിയ തെളിവല്ല കാണിച്ചു കൊടുത്തത്! എന്നിട്ടും അവരെന്ത് ചെയ്തു? ഒരു പശുക്കുട്ടിയായിട്ട് ഒരാൾ വന്ന് നിങ്ങളെ ദൈവാന്ന് പറഞ്ഞോടുകൂടെ കണ്ണും പൂട്ടി അംഗീകരിച്ചില്ലേ? എന്നിട്ട് അതിൽ സഹിച്ചും ക്ഷമിച്ചും അവരെ വീണ്ടും നന്നാക്കാനുള്ള പണിയിൽ ആരിടപെട്ടിട്ടുണ്ടല്ലോ? മൂസ നബി അലൈഹിസ്സലാം ഇടപെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തങ്ങളുടെ മുൻഗാമിയായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഈ ക്ഷമയുടെ സന്ദേശം അത് തങ്ങൾക്കും ആശ്വാസം പകരാൻ പറ്റിയതാണ് എന്ന് നബി തങ്ങൾ ആശ്വസിപ്പിക്കലാണ് ഈ സംഭവത്തിലുള്ളത്. കാരണം ഫൈന്നഹും ബഅദാൻ ഖല്ലസഹുമുല്ലാഹു മിൻ ഫിർഔന, ഫറോവയിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം, വറാഹുമുൽ മുഅ്ജിദാത്തിൽ അജീബ, അവർക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് മുഅ്ജിദത്തുകൾ അമാനുഷിക സിദ്ധികൾ അല്ലാഹു തആല അവർക്ക് കാണിച്ചു കൊടുത്തു. മിൻ അവ്വലി ലുഹൂരി മൂസ ഇലാ ദാലിക്കൽ വഖ്തി, മൂസ നബി അലൈഹിസ്സലാം പ്രവാചകത്വ പ്രത്യക്ഷപ്പെടലിന്റെ ആദ്യ ദിവസം മുതൽ അല്ലേ, നബിയായിട്ട് മൂസ നബി അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ വന്ന ഒന്നാമത്തെ ദിവസം, ആ ദിവസം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മൂസ നബി അലൈഹിസ്സലാം? അത്ഭുതങ്ങൾ പലതും കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. തന്റെ വടിയുടെ അത്ഭുതം, അതേപോലെ തന്നെ കൈ കക്ഷത്തിലേക്ക് വെച്ചെടുത്താൽ അതിന്റെ പ്രകാശം, അടക്കള്ള സംഗതികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. നൂറുകണക്കിന് ജ്യോത്സ്യന്മാരും മൂസ നബി അലൈഹിസ്സലാമുമായിട്ട് വലിയൊരു സംവാദം നടന്നിട്ടുണ്ടല്ലോ. ആ സംവാദത്തിൽ മൂസ നബി അലൈഹിസ്സലാമിനെ തകർത്തെറിയാൻ വേണ്ടി വന്ന ജ്യോത്സ്യന്മാർ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് സത്യവിശ്വാസത്തിന്റെ വാക്താക്കളായി മാറിയത് ചരിത്രത്തിലൂടെ കണ്ടിട്ടുണ്ടല്ലോ. അതിന്റെ ഒക്കെ ശേഷം ഞാനാണ് ഏറ്റവും വലിയ പടച്ചവെന്ന് പറഞ്ഞ ഫറോവ തന്നെ അഞ്ച് കാശിന് കൊള്ളാത്തവനായി ചെങ്കടലിൽ മുങ്ങി ദയനീയമായി മരിക്കുന്ന കാഴ്ചവർ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ കണ്ടതിനു ശേഷവും ഇവ്വിധത്തിലുള്ള നിഷേധാത്മക നിലപാട് സ്വീകരിച്ച ജനം, ആ ജനത്തിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം സുമ്മ ഇന്ന മൂസ അലൈഹിസ്സലാം സബറ അലാ ദാലിക, മൂസ നബി അലൈഹിസ്സലാം അതൊക്കെ ക്ഷമിച്ചു, എന്നിട്ട് വീണ്ടും തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുന്നുവെങ്കിൽ ഫലാ യസ്ബിറ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദിയ്യതി ഖൗമിഹി കാന ദാലികൗല, റസൂലുള്ളാഹിന്റെ ജനങ്ങളുടെ നിഷേധാത്മക നിലപാടിനെതിരെ ക്ഷമിക്കൽ റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു പാഠവും കൂടെ ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അഞ്ചാമത്തേത് ഇന്ന അശദ്ദ അന്നാസി മുജാദലത്തൻ മഅ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദാവതൻ ലഹുഹുമുൽ യഹൂദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും കൂടുതൽ ആവശ്യമില്ലാത്ത തർക്കത്തിൽ ഇടപെടുന്നതും നബി തങ്ങളോട് ഏറ്റവും കൂടുതൽ ശാസ്ത്രമം വെച്ച് പുലർത്തുന്നതും അതാരായിരുന്നു? അത് ജൂതന്മാരായിരുന്നു. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആവശ്യമില്ലാത്ത റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പലവിധ ഏടാകൂടങ്ങളും ഒപ്പിക്കാൻ നോക്കുക, റസൂലുള്ളാഹിന്റെ ഒരു വാക്ക് എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റുമോ നോക്കുക, അങ്ങനെ പല പണികളും ചോദിച്ചുത്തരം മുട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, ഇങ്ങനെയുള്ള പല പണികളും അവർ നടത്തിയിരുന്നല്ലോ ജൂതന്മാര്. എന്നിട്ടോ അപ്പോൾ അത് ഫഖാനഹു തആല ഖാല, അല്ല പറഞ്ഞതുപോലെ ഉണ്ട് ഇവിടെ, ഇന്നഹ ഉലായി, ഈ വിഭാഗം ആളുകൾ ആര്? നിബിതങ്ങളുടെ കാലത്തുള്ള ജൂതന്മാർ. ഇന്നമാ യഫ്തഖിറു നബി അസ്ലാഫിഹിം, അവരുടെ പൂർവീകരെ കൊണ്ട് അഭിമാനം കൊള്ളുന്നവരാണ് ജൂതന്മാര്. ഞങ്ങളാരാ? ഞങ്ങൾ കേമന്മാരാണ്. നഹനു അബ്നാ ഉല്ലാഹി വഅഹിബ്ബാഉഹു, ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാം, ഞങ്ങൾ പടച്ചവന്റെ മക്കളും സ്വന്തക്കാരുമാണ് എന്ന് വരെ അവർ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അപ്പൊ ആ പൂർവീകരുടെ പേര് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരാണിവർ. എന്നാലോ സുമ്മ ഇന്നാസിലാഫഹും കാനു ഫിൽ ബിലാദത്തി വൽ ജഹാലത്തി, ആ മുൻഗാമികളായിട്ടുള്ള ആളുകൾ മന്ദബുദ്ധിത്തരത്തിലും വിവരക്കേടിലും അതേപോലെ വൽ ഇനാദി മാത്സര്യ ബുദ്ധിയിലും ഇലാഹാദൽ ഹദ്ദി,
ഈ ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട് റസൂലുള്ളാഹിനെ ബോധ്യപ്പെടുത്തുകയാണ്. ഫകൈഫ ഹൗലൈ ലഖലാഫ്, അപ്പൊ പിന്നെ എന്തായിരിക്കും ഈ ജനങ്ങളുടെ അവസ്ഥ? മനസ്സിലായില്ലേ? ഈ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ആ പിൻഗാമികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് റസൂലുള്ളാഹിനെ ബോധ്യപ്പെടുത്തുകയാണ്. അതായത് നബിതങ്ങളെ സ്വൈരം കെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ ജൂതന്മാരുടെ സ്വഭാവം അവര് പൂർവികരെ എന്ത് ചെയ്യുന്നു, അഭിമാനത്തോടുകൂടെ ഓർക്കുകയാണെങ്കിൽ ആ പൂർവികരുടെ കഥ തന്നെ എങ്ങനെയാണെങ്കിൽ പിന്നെ അന്തംഗം ഇത്തരത്തിന്റെ ആൾ രൂപങ്ങളായിരുന്നു അവരെങ്കിൽ പിന്നെ ഈ പിൻഗാമികളിൽ നിന്നും ഇതല്ലാതെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അള്ളാഹു തആല. അതാണ് നിങ്ങൾ മൂസ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയതിനു ശേഷം പശുക്കുട്ടിയെ ആരാധിച്ചു, വാന്തും ലാലിമൂൻ, നിങ്ങൾ അക്രമികളായ നിലക്ക് എന്ന് പറഞ്ഞാൽ, അക്രമം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അക്രമം എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാം മതത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന് ഉപകാരമല്ലാത്തതും ഉപദ്രവം ഉണ്ടാക്കുന്നതും ആയിട്ടുള്ള സംഗതികളൊക്കെ അതിന്റെ ഭാഗം. അതുകൊണ്ട് ആ തെറ്റ് ചെയ്ത മനുഷ്യൻ സ്വന്തം ശരീരത്തെ ആക്രമിച്ചു എന്നുള്ള ശൈലിയാണ് ഖുർആൻ പലയിടത്തും പ്രയോഗിച്ചത്. കാരണം എന്താ, ആ തെറ്റുകൊണ്ട് അവന് നേട്ടമൊന്നുമില്ല. അതേസമയത്ത് പലപ്പോഴും അവൻ എന്ത് ഏറ്റുവാങ്ങേണ്ടിയും വരും, പഠിച്ചവന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടിയും വരും. അങ്ങനെ വരുമ്പോൾ അവൻ ജീവിതത്തിൽ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് ചെന്നുപെടാനുള്ള സാധ്യത അതിലൂടെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് വാലിമൂൻ, അവരക്രമികളായ നിലക്ക് എന്നല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചത്. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹുഅൻഹു മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്, ഫിൽ ആയത്തി, ഈ ആയത്തിലുണ്ട് തംബീഹുൻ അലാ അന്ന ലററൽ കുഫരി ലാ യഊദു ഇല്ലാ അലൈഹി, അവിശ്വാസത്തിന്റെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രം ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ആർക്കൊരു വിഷമമല്ല, അള്ളാഹ്ക്കൊരു വിഷമമല്ല എന്ന് ഇതും തെളിയുന്നുണ്ട്. കാരണം ലന്നഹും മസ്തഫാദു ബിദാലിക ഇല്ലാ അന്നഹും നലമു അൻഫുസഹും, ഇങ്ങനെ പശുക്കുട്ടിയെ ആരാധിച്ച് ശിർക്ക് ചെയ്യുക വഴി അവർ അവരുടെ ശരീരത്തെ ആക്രമിച്ചു എന്നല്ലാതെ, അഥവാ സ്വന്തം ശരീരത്തെ നരകത്തിലേക്ക് തള്ളിവിട്ടു എന്നല്ലാതെ മറ്റ് യാതൊരു ബുദ്ധിമുട്ടും ഇതുകൊണ്ട് ആർക്കും ഇവിടെ വരാനില്ല. അതെന്താ, വദാലിക യദുല്ലു, ഇത് അറിയിക്കുന്നു, അലാ അന്ന ജലാലല്ലാഹി മുനസ്സഹുൻ അനിൽ ഇസ്തിക്മാലി ബിതാഅത്തിൽ അത്ഖയായി വല്ലിന്തിഖാസി ബിമാസിയത്തിൽ അഷ്ഖയായി. കണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വം എന്നത് മുനസ്സഹുൻ അനിൽ ഇസ്തിക്മാലി ബിതാഅത്തിൽ അത്ഖയായി, ഭക്തന്മാരായ ആളുകളുടെ ആരാധന കൊണ്ട് പൂർത്തിയാക്കേണ്ട ദുരവസ്ഥയിൽ നിന്ന് ശുദ്ധമാണ്. കുറെ ആളുകൾ അള്ളാഹ് ആരാധിച്ചാൽ പടച്ചോൻ എന്ത് കൂടും, അവന് മഹത്വം കൂടും എന്ന അവസ്ഥ അല്ല. അതേപോലെ തന്നെ വലിയ ഇന്ത്യക്കാസിവി മഴസിയത്തിൽ അഷ്കിയായി, പരാജയപ്പെട്ട ആളുകളുടെ ദോഷം കൊണ്ട് പടച്ചോന്റെ മഹത്വത്തിലൊന്നും കുറയാനുമില്ല എന്ന് ഇതിന് തെളിയുന്നുണ്ട്. കാരണം എന്താ, അള്ളാഹ്ക്ക് റിബലായിട്ട് ഒരു പശുക്കൂട്ടിനെ വരെ ദൈവാക്കി വെക്കുമ്പോ അത് മുഖേന പടച്ച തമ്പുരാന്റെ ഗ്രാഫ് താഴോട്ട് വരില്ല എന്ന് ഇതിന്ന് മനസ്സിലാക്കാം. കാരണം എന്താ, പശുക്കുട്ടി ആരാധിച്ചതിനെ കുറിച്ച് അല്ല പറയണത്, അതുകൊണ്ട് ചെങ്ങന്മാരെ എനിക്ക് ചെറിയൊരു ക്ഷീണുണ്ടായി എന്നല്ലോ, മറിച്ച് വന്തും ലാലിമൂൻ, നിങ്ങൾ അക്രമികളായി എന്നല്ലേ അല്ല പറയണത്. അതാണ് പടച്ചോനെ നമ്മൾ ഇബാദത്തെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടാനില്ല. നമ്മളൊരൊറ്റാളും അള്ളാഹ്ക്ക് എല്ലാരും എതിർത്ത് നിന്നാലും അള്ളാഹ്ക്ക് ഒന്നും കുറയാനുമില്ല. റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഹദീസിൽ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളെ കൂട്ടത്തിൽ ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ ആൾ വരെ എല്ലാവരും മനുഷ്യന്മാരും ജിന്നുകളും എന്ന വ്യത്യാസമല്ലാതെ മുഴുവൻ ആളുകളും കാനു, അവരെല്ലാരും ആയി, അലാത്തഖാ ഖൽബി റജുലി വാഹിദിൻ മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു ഭക്തനായ ഒരാളുടെ ഹൃദയത്തിന്റെ അതേ അവസ്ഥയിൽ അയച്ചാൽ എല്ലാവരും തക്വുള്ള നല്ല ഭക്തന്മാരായ പടച്ച റബ്ബിന്റെ കൽപ്പനകൾ അണു അളവ് തെറ്റാതെ ജീവിതത്തിൽ പരിശുദ്ധമായ പാപരഹിതമായ ജീവിതം തന്നെ നയിച്ചു മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയാലും മാ സാദ ഫീ മുൽക്കി ശൈആ, പടച്ചോന്റെ അധികാരത്തിൽ അതൊന്നും വർദ്ധിപ്പിക്കില്ല. എല്ലാരും പടച്ചോൻ പറഞ്ഞനുസരിച്ച് ജീവിക്കണവരാണ്. അതുകൊണ്ട് അള്ളാഹു തആലക്ക് ഇപ്പൊ ഭരണത്തിൽ ഭീഷണി ഇല്ലാന്നുള്ള അവസ്ഥ വരൂല. ഇനിയോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും അതേപോലെ തന്നെ ജിന്നുകൾ മുഴുവനും എല്ലാരും കോച്ചറായി തരത്തിന് കയ്യും കാലും വെച്ച ആളുകളായി മാറി, തിന്മകളുടെ തെറ്റുകളുടെ ആൾ രൂപങ്ങളായും മുഴുവൻ ആളുകളും, എവിടെ നോക്കിയാലും തോന്നിയാസം മാത്രമേ ഉള്ളൂ, തമ്മാടിത്തരം മാത്രമേ ഉള്ളൂ എന്ന് വന്നാലും അതുകൊണ്ട് അള്ളാഹുന്റെ അധികാരത്തിലൊന്നും ചുരുങ്ങൂല. അപ്പോ നമ്മൾ ഇബാദത്തെടുക്കുന്നത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ ഇബാദത്തെടുത്തില്ലെങ്കിൽ പടച്ചോന്റെ കാര്യം കട്ടപ്പോകാവുന്ന വിചാരിച്ചിട്ടല്ല. അതുകൊണ്ട് ആ ഖുർആൻ തന്നെ നമ്മളോട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസിക്കും, നിങ്ങൾ നന്മ ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. വൈൻ അസഅത്തും, അഥവാ നിങ്ങൾ നന്ദികേട് കാണിക്കാനാണ് പരിപാടിയെങ്കിലോ
അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതെന്നെ ഇവിടെയും പറഞ്ഞത് പശുക്കുട്ടിയെ ആരാധിക്കുക വഴി നിങ്ങൾ ആരായി? അക്രമികളായി. അഥവാ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നരകത്തിലേക്കും ദൈവിക ശിക്ഷയിലേക്കും നിങ്ങൾ തള്ളിവിട്ടു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി തുമ്മ അഫൗന അൻകുദാലിക, അതിനുശേഷം, അതായത് നിങ്ങൾ പശുക്കുട്ടിനെ ആരാധിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു? അത് മാപ്പ് ചെയ്തു തന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. തെറ്റ് ചെയ്ത മനുഷ്യന്റെ മുന്നിൽ ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ ഒരു സന്ദേശമാണ് ഈ ആയത്ത്. നിങ്ങൾക്ക് ഞാൻ പിന്നീട് മാപ്പ് ചെയ്തു തന്നു. തെറ്റ് ചെയ്തവനെ പടിയടച്ച് പിണ്ടം വെക്കുന്ന ശൈലിയല്ല അല്ലാഹു തആല സ്വീകരിക്കുക. എങ്ങനെങ്കിലും ഒരാളെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമവും അല്ല, മറിച്ച് ആ തെറ്റ് ചെയ്തവൻ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി തിരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ, എത്ര വലിയ തെറ്റാണെങ്കിലും ശരി, ആരാധിച്ച് അള്ളാഹുവിന് റിബലുണ്ടാക്കിയിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്നുകൂടി അവർക്ക് രക്ഷപ്പെടാനും പാശ്ചാത്താപം സ്വീകരിക്കാനുമുള്ള സംവിധാനം അള്ളാഹു തആല ഉണ്ടാക്കി കൊടുത്തു. അതെന്താണ്? അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി കൊടുത്തത് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയാണ്. പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ഇങ്ങനെയാണ് തെറ്റുകള്. നിങ്ങൾ നന്ദികേടിൽ നിന്ന് നന്ദികേടിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചിട്ടും വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നന്നാവാനുള്ള ഒരു അവസരം തരിക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ളവരായി മാറാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവും. സംഗതി വശാൽ കുറെ ആളുകൾ ഒന്നിച്ചാണ് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? എല്ലാവരും അതിലും പെട്ടുപോയി. അങ്ങനെയുള്ള ആട്ടിനെ പട്ടിയാക്കി, പിന്നെ പേപ്പട്ടിയാണ് എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ല എന്നൊക്കെ പറയില്ല നമ്മള്. ആടിനെ പട്ടിയാക്കാൻ നാലാള് പറഞ്ഞാ മതി, നാലാള് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പോകണം എന്നാ ചിലര് പറയാ. അപ്പൊ എന്താവും? ചില ആളുകൾക്ക് നല്ലോണം ഉറപ്പില്ലാത്തവന് സംശയം വരും. ഈ അവിടുത്തെ ഒരു പട്ടിനായിട്ട് പോണു. പണ്ട് ചരിത്രത്തിൽ അങ്ങനെ കേട്ടിട്ടില്ലേ? സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആടിനെ പട്ടിയാക്കണ കോലം. രണ്ടാൾക്കാര് പിന്നെ രണ്ടാൾക്കാർ എന്ത് ചെയ്തു? രണ്ടാമത്തെ റൂം തുറക്കുമ്പോ അതും ബൈലുക്സുകാരെന്തോ ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഇപ്പൊ അടുത്ത റൂം. ഇന്നലെ ഇപ്പൊ രണ്ടാം റൂം തുറന്ന AMVKKD എന്ത് ചെയ്ത്? അദ്ദേഹത്തിന്റെ ID പിന്നെ അവര് ബാൻ ചെയ്തു. ഇപ്പൊ ആ ID ബൈലുക്സിലേ കയറാൻ പറ്റണില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ അവര് നമ്മളിപ്പോ ചെറിയ ഒരു സൗന്ദര്യ പണക്കത്തിലപ്പുള്ളത്. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാല് പുതിയ ഓരോന്ന് വരുമ്പോ നമ്മൾ അതിന്റെ പിന്നാലെ ഓടി പിടിച്ചിട്ട് പിന്നെ അതും കൂടാണ്ട് സജീവാക്കാനും പോപ്പുലർ ആക്കാനും ശ്രമിച്ചപ്പോ ഇവർക്ക് ഉണ്ടായ ചെറിയൊരു ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കളോടും വിനീതമായിട്ട് ആവശ്യപ്പെടുകയാണ്, എന്ത് ഏത് മെസ്സഞ്ചർ പുതിയത് വന്നാലും ആ മെസ്സഞ്ചറിലൊക്കെ നമുക്ക് സഹകരിക്കാം, അതൊക്കെ പോപ്പുലർ ആക്കാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷേ ഒരിക്കലും തന്നെ സുന്നി ഗ്ലോബൽ വോയിസിന്റെ അല്ലെങ്കിൽ മറ്റ് പിന്നെ നിലവിലുള്ള പിന്നെ അറിയപ്പെട്ട റൂമുകളുടെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല. ആ വേറൊരു മെസ്സഞ്ചറിൽ നമ്മൾ റൂം തുറക്കണ്ട. കാരണം എന്താ? അങ്ങനെ തുറക്കുമ്പോ ഇവര് അതെങ്ങാനും പോപ്പുലറായ നമ്മൾ വിട്ടുപോകുമെന്നുള്ള ആ ഒരു ബേജാറിന്ന് ഉണ്ടാകുന്ന ചില പ്രതിഷേധങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് ബൈലിക്സിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളും എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു ഒരു ടീമിനെ മാത്രമാണ് ആസ്പദമാക്കിയിട്ട് കാലാകാലം ജീവിക്കാന്നും നമ്മൾ ആർക്കും വാക്കുകൊടുക്കണമൊന്നുമില്ല. അതുകൊണ്ട് വല്ലാത്ത നിഷേധാത്മകമായ നിലപാടും പിന്നെ അതേപോലെ തന്നെ പിന്നെ വല്യേട്ട മനോഭാവം ഒന്നും കാണിക്കണ്ട. മറിച്ച് നിങ്ങൾ തരുന്ന സേവനത്തിന് അനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് നിങ്ങളോട് പിന്നെ സഹകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരുപാട് ഐഡികള് അതേപോലെ തന്നെ റൂം കളറാക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പരസ്പര സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോണ ശ്രമങ്ങളാണ് ബൈലുക്സിന്റെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. പക്ഷേ ഇന്നലെ അവരുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ സംസ്കാരത്തിലൊക്കെ വല്ലാത്തൊരു പിന്നെ അതെ പിന്നെ വല്ലാത്തൊരവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അത് കൂടുതൽ അഡ്മിറ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ നമ്മളും തയ്യാറൊന്നുമല്ല. അതേസമയത്ത് പിന്നെ എല്ലാവരും എന്ത് ചെയ്യാച്ചാല് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനത്തെ ഒരു പുതിയ സംരംഭം വരുമ്പോഴേക്ക് നിലവിൽ നമുക്ക് ഒരുപാട് സേവനങ്ങൾ ഇങ്ങോട്ട് തന്ന ടീമാണ്, നന്ദിയോടുകൂടി നമ്മൾ ഓർക്കുകയാണ്. ബൈലുക്സ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ഈ സംവിധാനം, അത് ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് സർവീസുകൾ, നല്ല ഒരുപാട് പിന്നെ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് മുഖേന തന്നെ ഒരുപാട് ആളുകളിലേക്ക് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ ശരിയായ ആശയങ്ങൾ എത്തിക്കാൻ, നമ്മുടെ കൃത്യമായ കൾച്ചർ സമൂഹത്തിന്റെ മനസ്സിലേക്ക് എത്തിക്കാൻ ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ അവരോട് അതിന് അർഹമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്, താങ്ക്സ് അവരോട് പറയാണ്. പക്ഷേ ആ കൂട്ടത്തിൽ തിരിച്ചിങ്ങോട്ടും അത്രയൊക്കെ ബൈലുക്സ് ഇത്ര പോപ്പുലർ ആകുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ ആരാന്ന് വെച്ചാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരും അതിന്റെ ക്ലാസ് റൂമുകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല അല്ലേ? അത് ഇപ്പോ പിന്നെ SGV ആയാലും KMIC ആയാലും നമ്മുടെ ആളുകളുടെ ഇത്രയും ഐഡികളെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുത്തതിന്റെ
പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ക്രെഡിറ്റ് അത് സുന്നി റൂമുകൾക്ക് അവകാശപ്പെട്ടതാണ്, പ്രത്യേകിച്ച് എ പി വിഭാഗത്തിന്റെ റൂമുകൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുകൂടി നമ്മൾ തിരുത്തു പറഞ്ഞു വരും. അപ്പോ ആ അർത്ഥത്തിലുള്ള പിന്നെ സംഭവങ്ങളൊക്കെ അവർക്കും കിട്ടിയിട്ടുണ്ട് നമ്മളെ കൊണ്ട്, തിരിച്ച് അവരിൽ നിന്ന് നമുക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ആരും എന്ത് ചെയ്യണില്ല, കിട്ടിയതൊന്നും നിഷേധിക്കുക ആക്ഷേപിക്കുക ഒന്നും ചെയ്യണില്ല. അതേസമയത്ത് പുതിയത് വരുമ്പോ ആ പുതിയതിന്റെ പിന്നാലെ വൈലുക്സിൽ കയറുന്ന ആളുകൾ, ഇന്റർനെറ്റിൽ കയറുന്ന ആളുകൾ എവിടൊക്കെ കയറും, അവർ പലതും ചെയ്യണ്ടാവും. അതൊക്കെ പാടെ കൺട്രോൾ ചെയ്യാൻ എസ് യുവിക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റൂമിന് സാധിക്കോ? ആർക്കും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം വെച്ചാല് അങ്ങനെയൊക്കെ പുതിയ സംരംഭങ്ങൾ വരുമ്പോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തത് നമ്മളോട് അറിയിക്കാം. ആ അറിയിക്കുന്നതിനോട് നമ്മൾ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. പുതിയ റൂമുകൾ നിങ്ങളെ പേരിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ആ റൂമുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ വന്ന പ്രശ്നം എന്താ വെച്ചാല് ആ വേറെ മെസ്സഞ്ചറുകളിൽ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പിന്നെ ഇവിടെയുള്ള വോയിസ് ഇവിടുത്തെ ശബ്ദം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ഭാഗത്തുനിന്ന് കൊടുക്കണമൊക്കെ നിർത്തിവെച്ചു. ഇനിയിപ്പോ നമ്മളോട് ദേഷ്യമുള്ള ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ഈ ശബ്ദം വേറൊരു മെസ്സഞ്ചറിൽ ഒരു റൂം ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുക്കാം. അതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാൻ അനുഭവിക്കേണ്ടി വരിക, ബാൻ ചെയ്യപ്പെടുക, അതേപോലെ തന്നെ നമ്മളെ കളറ് പോവുക, നമ്മൾ കൊടുത്ത പൈസ ഇഞ്ഞും ബാക്കി നിൽക്കുക. ഒരു മാസം കളറാക്കാൻ നല്ലൊരു സംഖ്യ അവർ വാങ്ങുന്നുണ്ട്, അതിന്റെ കാലാവധി തീർന്നിട്ടല്ല ഇപ്പൊ കളറ് പോയി കിടക്കണത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ അത്തരം സംഗതികളൊക്കെ അത് പറഞ്ഞപ്പോ ഞാന് വൈലുക്സിന്റെ ഒരു വയലായി പോയതാണ്. അപ്പൊ പുതിയ റൂം തുറക്കാത്തതിന് ഇത്ര സാങ്കേതികമായിട്ടുള്ള പ്രശ്നം അതാണ്. എന്തായാലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ നമ്മൾ കൊടുത്ത കാശിന്റേത് ഇനിയും ഈ കളറ് നമുക്ക് ഇനിയും കിട്ടാനുള്ളതാണ് കുറെ ദിവസത്തേക്ക് എന്ന സംബന്ധമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഏതായാലും നമ്മൾ സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് കൈമാറാവട്ടെ. ആമീൻ എന്ന സംബന്ധമായി ദുആ ചെയ്യുകയും ചെയ്യുന്നു. ഇൻഷാല്ലാ ക്ലാസുകളൊക്കെ പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മുടെ സൈറ്റ് മുഖേനയും അതേപോലെ തന്നെ പിന്നെ റേഡിയോ വഴിയൊക്കെ കേൾക്കാൻ ശ്രദ്ധിക്കുക. നേരിട്ട ബുദ്ധിമുട്ടിലും അതേപോലെ തന്നെ പ്രയാസത്തിലും പിന്നെ എല്ലാവർക്കും വേണ്ടി നമ്മളെ ക്ലാസ് റൂമിന് വേണ്ടി എല്ലാവരോടും അതിന്റെ പ്രയാസം ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഏതായാലും ശരി, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ എന്നിട്ട് പറഞ്ഞു സുമ്മ അഫൗന അൻകും മിൻ ബഅദി ദാലിക്, അതിനുശേഷം ഞാൻ നിങ്ങളെ തൊട്ട് എന്ത് ചെയ്തു, മാപ്പ് ചെയ്തു തന്നു. നിങ്ങളെ തൊട്ട് ഞാൻ മാപ്പ് ചെയ്തു തന്നു. ഇനി പിന്നെ എന്തിന്, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. ഇത് റബ്ബിന്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. പടച്ച റബ്ബിനോട് ധിക്കാരം പ്രവർത്തിച്ച ആളുകളെ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ ആ ക്ഷമാപണം സ്വീകരിക്കില്ല എന്ന നിലപാടെങ്ങാനും റബ്ബ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലോകത്ത് അള്ളാഹു തആല ഇസ്മത്ത് നൽകിയ അമ്പിയാക്കളല്ലാതെ, ചിലപ്പോൾ ഹിഫുദുള്ള ഏതാനും മഹാന്മാരുമല്ലാതെ ബാക്കി ആർക്കെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു തആല വെച്ചതെന്താ, അവൻ ഏറ്റവും വലിയ കാരുണ്യമുള്ളവനാണ്, അനുഗ്രഹം അടിമകൾക്ക് ചെയ്യുന്നവനാണ്, തെറ്റുപറ്റിപ്പോയവർക്ക് അത് ഏറ്റുപറയാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകുകയാണ്. വിശുദ്ധമായ ശഅബാൻ മാസം പോലും നമുക്ക് പ്രത്യേകമായിട്ട് റബ്ബിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് റമദാൻ ഷെരീഫിനെ മാനസികമായി വരവേൽക്കാനുള്ള പ്രത്യേക തയ്യാറെടുപ്പിന് വേണ്ടി സന്ദർഭം കണ്ടെത്തേണ്ട സമയമാണ്. അപ്പൊ അത് ഇവരോടും പറഞ്ഞു അള്ളാഹു തആല, നിങ്ങളാ പശുക്കുട്ടിയെ ആരാധിച്ചത് പോലും നിങ്ങളെ തൊട്ട് ഞാൻ മാപ്പ് ചെയ്തു തന്നു, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയെന്ന്. ഇനി വൈദ് ആത്തൈന മൂസൽ കിതാബ വൽ ഫുർഖാന ലഅല്ലകും തഹ്തദൂൻ, 53-ാമത്തെ ആയത്ത് സൂറത്തുൽ ബക്കറയുടെ. നാം മൂസ നബി അലൈഹിസ്സലാമിന് ഗ്രന്ഥവും സത്യാസത്യ വിവേചനവും നൽകിയ സന്ദർഭം ഓർക്കുക. വൈദ് ആത്തൈന, നാം നൽകിയ സന്ദർഭം ഓർക്കുക. മൂസ അലൈഹിസ്സലാമിന് അൽ കിതാബ, ഗ്രന്ഥത്തെ, അതായത് തൗറാത്തിനെ, വൽ ഫുർഖാന, വിവേചനത്തിന് സാധ്യമായിട്ടുള്ള സംഗതിയെയും, അതെന്താന്ന് പിന്നെ പറയാം, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗികളാവാൻ വേണ്ടി. അപ്പൊ ഇസ്രയേലികളെ സമുദ്ധരിക്കാൻ അവർക്ക് സന്മാർഗത്തിന്റെ റൂട്ട് കണ്ടെത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ മഹത്തായ തൗറാത്ത് എന്ന ഗ്രന്ഥം, അത് നൽകിയ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കണം എന്ന് അള്ളാഹു പറയുന്നു. അതേപോലെ ഫുർഖാനും നൽകി. എന്താ ഫുർഖാൻ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ എന്ന് ഇൻഷാല്ലാ നമുക്ക് പറയാം. ഇവിടെ ഇമാം റാദി റളിയല്ലാഹു രേഖപ്പെടുത്തുന്നു ഏലം, അന്ന ഹാദാഹു വല്ലിൻആമുർ റാബിഉ, ഇത് ഇസ്രയേലികൾക്ക് അള്ളാഹു തആല ചെയ്തു കൊടുത്ത നാലാമത്തെ അനുഗ്രഹമാണ്. നേരത്തെ മൂന്ന് അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നാലാമത്തെ അനുഗ്രഹമാണിത്. അള്ളാഹു തആല എന്ത് നൽകിയെന്നത്, ഗ്രന്ഥം നൽകിയെന്നത്. ഗ്രന്ഥം എന്നത് തൗറാത്താണ്, അതിൽ തർക്കമല്ല. അതേസമയത്ത് ഫുർഖാൻ എന്ന് പറഞ്ഞത് എന്താ, വൽ മുറാദു മിനൽ ഫുർഖാനി, ഇവിടെ ഫുർഖാൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതിനെ കുറിച്ച് യഹ്തമിലുവാൻ യക്കൂന ഹുവ തൗറാത്ത, അത് തൗറാത്ത് തന്നെ ആവാൻ സാധ്യതയുണ്ട്. തൗറാത്തിനെ കുറിച്ച് തന്നെയാണ് എന്തും പറഞ്ഞത്, ഫുർഖാൻ എന്നും പറഞ്ഞത്.
അപ്പൊ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേക സേവനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്തതാണ്, പറഞ്ഞതാണ് എന്ന് വരും. വഅയ്യകൂന ഷൈഅൻ ദാഖിലൻ ഫി തൗറാത്തി, തൗറാത്തിനെ കുറിച്ച് മൊത്തത്തിലല്ല, തൗറാത്തിന്റെ അകത്തുള്ള ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞതാവാനും സാധ്യതയുണ്ട്. വഅയ്യകൂന ഷൈഅൻ ഖാരിജൻ മിന തൗറാത്തി, തൗറാത്തിന്റെ പുറത്തുള്ള ഒരു സംഗതി ആവാനും സാധ്യതയുണ്ട്. ഇത് മൂന്ന് രൂപത്തിലും വ്യാഖ്യാനം ഈ ഫുർഖാൻ എന്നതിന് വന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഫഹാദിഹി അഖ്സാമുൻ സലാസ ലാ മസീദ് അലൈഹ, ഈ മൂന്ന് അഭിപ്രായമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫുർഖാൻ എന്ന വാക്കിനെ കുറിച്ച് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്, നാലാമത്തെ ഒരു അഭിപ്രായമല്ല. ഇവിടെ തഖരീറുൽ ഇഹ്തിമാലിൽ അവ്വലി, ഒന്നാമത്തെ സാധ്യത എന്താണ്, തൗറാത്തിനെ പറ്റി തന്നെയാണ് എന്ത് പറഞ്ഞത്, ഫുർഖാൻ എന്നും പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം, അന്ന തൗറാത്ത, തൗറാത്ത് എന്നത് എന്ന ഗ്രന്ഥം, ലഹാ സിഫത്താനി, അതിന് രണ്ട് വിശേഷണമുണ്ട്. ഒന്ന്, കൗനുഹ കിതാബ മുനസ്സല, അത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാവുക എന്നതാണ് ഒരു വിശേഷണം. വകൗനുഹ ഫുർഖാനൻ തുഫരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിലി, രണ്ടാമത്തെ വ്യാഖ്യാനം, അത് സത്യസത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിച്ച് വിവേചനം വ്യക്തമാക്കി തരുന്നതാവുക എന്നതുമാണ്. അപ്പൊ അവതരിപ്പിക്കപ്പെട്ട വായിക്കേണ്ടുന്ന ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ കിതാബ് എന്ന് പറഞ്ഞു. ആ ഗ്രന്ഥം നൽകുന്ന സേവനം എന്താവുന്നു, സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന, സത്യത്തെ അസത്യത്തിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന സേവനമാണ്. ആ സേവനത്തെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, വൽ ഫുർഖാനാണ് വീണ്ടും പറഞ്ഞത്. ഏതുപോലെ, കൗലിക നീ പറയും പോലെ, റായിത്തുൽ ഗൈസ വൽ ലൈസ, ചിലപ്പോ അറബികളൊക്കെ പറയുന്ന ഒരു പ്രയോഗമായിട്ട് റാസി മാമൂ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഗൈസും ലൈസും കണ്ടു, ഗൈസ് വെച്ച മഴ എന്നാണ്, ലൈസ് വെച്ച സിംഹം എന്നാണ്. ഞാൻ സിംഹത്തെയും മഴയെയും കണ്ടു എന്ന് പറയും ചിലര്. എന്തിന്, തുരീദുർ റജുലൽ ജാമിഅ ബൈനൽ ജൂദി വൽ ജറാഅ, നല്ല ധൈര്യവും അതേപോലെ ധർമ്മനിഷ്ഠയുമുള്ള, നല്ല ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാള്, അതോടൊപ്പം തന്നെ ഭയങ്കര ധൈര്യശാലിയുമാണ്. അങ്ങനത്തെ ഒരാളെ കാണുമ്പോ അയാളെ ഉദ്ദേശിച്ചുകൊണ്ട് എന്തു പറയും, ഞാൻ റഅയ്തുൽ ഗൈസ വൽ ലൈസ, മഴയെയും അതേപോലെ സിംഹത്തെയും കണ്ടു. മഴ എന്ന് പറയുന്നത് അയാളുടെ ധർമ്മത്തിന് എന്ത് ചെയ്താണ്, ധർമ്മിഷ്ഠനായിട്ടുള്ള സ്വഭാവത്തെ മഴയോട് ഉപമിച്ചിട്ട് പറഞ്ഞതാണ്. അതേപോലെ ധൈര്യത്തെ എന്തിനോട് ഉപമിച്ചതാണ്, സിംഹത്തോട് ഉപമിച്ച് പറഞ്ഞതാണ്. വാസ്തവത്തിൽ ഇപ്പൊ ഞാൻ റൈത്തുൽ ഗൈസ വൽ ലൈസ, ഞാൻ മഴയെയും അതേപോലെ സിംഹത്തെയും കണ്ടു എന്ന് പറഞ്ഞിടത്ത് എത്ര ആളെ കണ്ടു എന്നാ, ഒറ്റാളെ കണ്ടിട്ടുള്ളത്. ആ ആൾക്കുള്ള രണ്ടവസ്ഥ വെച്ചിട്ടുള്ള രണ്ട് വിശേഷണം. എന്നപോലെ വൽ ഫുർഖാൻ എന്ന് പറഞ്ഞ തൗറാത്ത് എന്ന ഗ്രന്ഥത്തിന് തന്നെയുള്ള സത്യാസത്യം വിവേചിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗുണം, ആ ഗുണത്തെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്നാകും അതിന്റെ അർത്ഥം. ഇനി വമ്മ തഖ്ദീറുൽ ഇഹ്തിമാലി സാനി, രണ്ടാമത്തെ സാധ്യത എടുത്താൽ, രണ്ടാമത്തെ സാധ്യത എന്താ, അയ്യക്കൂന ഷൈഅൻ ദാഖിലം ഫി തൗറാത്തി, തൗറാത്തിന്റെ അകത്തുള്ള ഒരു സംഭവം തന്നെയാണ്. തൗറാത്തിനെ കുറിച്ച് മൊത്തം പറഞ്ഞതല്ല, തൗറാത്തിന്റെ അകത്തുള്ള ഒരു ചെറിയ സംഭവത്തെ കുറിച്ചാണ്. അഫഹു അയ്യക്കൂനൽ മുറാദു മിനൽ ഫുർഖാനി, അതുകൊണ്ട് ഉദ്ദേശം എന്താകും, അയ്യക്കൂനൽ മുറാദു മിനൽ ഫുർഖാനി, ഫുർഖാൻ കൊണ്ടുള്ള ഉദ്ദേശം, മാ ഫി തൗറാത്തി മിൻ ബയാനി ദീനി, ദീനിന്റെ വിശദീകരണത്തെ കുറിച്ച് തൗറാത്തിലുള്ള ഭാഗങ്ങളായിരിക്കും അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിഅന്നഹു ഇദാ അബാന, തൗറാത്ത് അതാണ്ട് വിശദീകരിക്കുമ്പോൾ, ലഹറൽ ഹഖു മുതമയ്യിദൻ മിനൽ ബാത്തിലി, സത്യം അസത്യം. അപ്പൊ ഫൽ മുറാദു മിനൽ ഫുർഖാനി, ഫുർഖാൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, ബഅദു മാ ഫി തൗറാത്തി, തൗറാത്തിൽ തന്നെയുള്ള ഒരു ഭാഗത്തെ കുറിച്ചാണ് എന്ന് വരും. വഹു ബയാനു ഉസൂലുദ്ദീൻ വഫുറൂഇഹി, ദീനിന്റെ അടിസ്ഥാന ആശയങ്ങളും അതേപോലെ തന്നെ മതപരമായിട്ടുള്ള കർമ്മ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് തൗറാത്തിലുണ്ട്. അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞതാണ് എന്ത്, ഫുർഖാൻ എന്നതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. ഇനി അമ്മ തഖ്ദീറുൽ ഇഹ്തിമാലി സാലിസി, മൂന്നാമത്തെ സാധ്യതയുടെ വിശദീകരണം. ഫമി മുജൂഹിൻ, അത് പല രൂപത്തിലാണ്. ഒന്ന്, അയ്യക്കൂനൽ മുറാദു മിനൽ ഫുർഖാനി, ഫുർഖാൻ എന്നതുകൊണ്ട് ഉദ്ദേശം, മാവൂത്തിയ മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിട്ടുള്ള മറ്റ് മുഅ്ജിസത്തുകളാണ്, മിനൽ യദി അവിടുത്തെ കയ്യ്, വൽ അസ വടി, വസായിരിൽ ആയാത്തി മറ്റു ദൃഷ്ടാന്തങ്ങൾ. അല്ലേ, മൂസ നബി അലൈഹി സ്വലാമിന് പ്രത്യേകമായിട്ട് അള്ളാഹു തആല കൊടുത്ത ഒരുപാട് മുഅ്ജിസത്തുകൾ ഉണ്ടല്ലോ, അതിൽപ്പെട്ടതാണ് തന്റെ വടി. ആ വടി ആവശ്യത്തിന് ഉപയോഗിക്കും, പല ആവശ്യത്തിനും മൂസ നബി അലൈഹി സ്വലാം ഉപയോഗിച്ചിട്ടുണ്ട്. ആ വടി നിലത്തിട്ടപ്പോ ആവശ്യമായപ്പോ പാമ്പായിട്ടുണ്ട്. ആ വടി കൊണ്ട് തന്നെ പിന്നെ ചെങ്കടലിനടിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വെള്ളം മാറി നിന്നിട്ടുണ്ട്. പാറയിലടിച്ചപ്പോൾ അതിൽ നിന്ന് ഉറവകൾ പൊട്ടി ഒഴുകിയിട്ടുണ്ട്.
ആ വടി കൊണ്ട് തന്നെ പല ഉപകാരത്തിനും മൂസ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്? അത്ഭുതകരമായ ഉപയോഗങ്ങൾക്ക്, സാധാ ഉപയോഗങ്ങൾക്കല്ല, സാധാ ഉപയോഗങ്ങൾക്കും ആ വടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഖുർആനിൽ തന്നെ കാണാം. ഹിയാസായ തവക്കൽ അലൈഹ വാഹുഷു ബിഹാ അലാ ഗനമി, ഇത് ഞാൻ കുത്തിപ്പിടിക്കാൻ ഉപയോഗിക്കുന്ന വടിയാണ്. അതേപോലെ തന്നെ ആടുകൾക്ക് തീറ്റ പിന്നെ അടിച്ചു ചാടിച്ചിടാൻ വേണ്ടി ഇത് ഉപയോഗിക്കലുണ്ട്. അതിപ്പോ ഒരു അത്ഭുതമായിട്ടുള്ള സംഗതിയല്ല, അത് ഏതൊരാളെ കയ്യിൽ വടി ഉണ്ടെങ്കിലും ഒന്ന് കുത്തിപ്പിടിക്കാം. അതേസമയത്ത് ആ വടി കൊണ്ടുള്ള അത്ഭുതങ്ങളാണ് എന്ത്, അത് നിലത്തിട്ട് ആ പാമ്പാവുന്നു, അതുകൊണ്ട് വെള്ളത്തിലടിക്കുമ്പോൾ വെള്ളം മാറി നിൽക്കുന്നു, അതുകൊണ്ട് പിന്നെ പാറയിലടിക്കുമ്പോൾ അതിന്റെ അകത്ത് നിന്ന് വെള്ളം വരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല അത്ഭുതത്തിനും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആ വടി, അതാണ് ഇവിടെ ഫുർഖാൻ എന്നതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ കയ്യ്, കയ്യിങ്ങനെ കക്ഷത്തിലേക്ക് വെച്ചിട്ടുണ്ട്, പുറത്തേക്ക് എടുത്താൽ എന്താകും, അത് ശരിക്കും നല്ല പ്രകാശം പൊഴിക്കുന്നതായി, നല്ല പ്രകാശം പരത്തുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് തെളിവുകൾ മൂസ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഫുർഖാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വസുമിയത്ത് ബിൽ ഫുർഖാനി, ആ ദൃഷ്ടാന്തങ്ങൾക്ക് മൊഴിതത്തുകൾക്ക് ഫുർഖാൻ എന്ന് പേര് പറയപ്പെട്ടു. അതെന്തുകൊണ്ടാണ്? സത്യാവശ്യത്വം തമ്മിൽ അത് വേർതിരിച്ചല്ലോ. അപ്പൊ നമുക്കറിയാമല്ലോ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ വടി കൊണ്ടുള്ള ഒരൊറ്റ അത്ഭുതം കാരണമല്ലേ നൂറുകണക്കിന് സാഹിറുകൾ പിന്നെ മജീഷ്യന്മാർ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ സത്യത്തിലേക്ക് കടന്നു വന്നത്. എന്റെ കഥയൊക്കെ നമുക്ക് ധാരാളം അറിയാം. ഇനി ഖുർആനിൽ തന്നെ വരുന്നിടത്ത് നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം. മൂസാ നബി അലൈഹി ഇസ്ലാം ഫറോവയുടെയും അതേപോലെ തന്നെ അവന്റെ ആളുകളുടെയും അടുത്ത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടും പ്രവാചകനാണെന്ന് സന്ദേശം അറിയിച്ചുകൊണ്ടും കടന്നു ചെന്നപ്പോ എന്താണ് അതിന് തെളിവ് എന്ന് അവർ ചോദിക്കുകയും, അല്ലെങ്കിൽ എന്റെ കൂടെ തെളിവുണ്ടെന്ന് മൂസാനബി എന്നെ പറയുകയും ചെയ്തപ്പോ എന്താ തെളിവ് എന്ന് അവരന്വേഷിച്ചു. അപ്പൊ ഈ വടി നിലത്തിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു. അപ്പോ ഫറോവയുടെ ഒപ്പം നിൽക്കുന്ന ഉപദേശകന്മാര് ഇയാളെ കുളത്തിലിറക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത വാക്കാണല്ലോ എന്ത്, അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ പറ്റിയ എമ്പാടും ആൾക്കാർ നമ്മളെടുത്തുണ്ടല്ലോ, ഇവർ തമ്മിൽ എന്ത് നടക്കട്ടെ, ഒരു സംവാദം നടക്കട്ടെ. ആ സംവാദം പക്ഷെ എന്താ, വർത്തമാനത്തിലുള്ള സംവാദമല്ല, പ്രവർത്തനത്തിലുള്ള പെർഫോമൻസ് മാത്രമാണ്. അപ്പൊ എന്ത് ചെയ്തു, സംവാദത്തിന് വേണ്ടി വലിയ വലിയ ജ്യോത്സ്യന്മാരെ, എണ്ണപ്പെട്ട മജീഷ്യന്മാരെ ഫറോവ കൊണ്ടുവന്നു. ആ കൊണ്ടുവരുമ്പോൾ ആ ജ്യോത്സ്യന്മാർ ഒരുമിച്ചുകൂടിയിട്ട് ഫറോവയോട് പറഞ്ഞു, പിന്നെന്തു വേണം, ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടേണ്ടതുണ്ട്, നല്ല പ്രതിഫലം കിട്ടേണ്ടതുണ്ട്. ഫറോവയുടെ ഓഫർ നിങ്ങൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച പൈസ തരാന്നല്ല, ഇന്ന കുംലമിനൽ മുഖറബീൻ, അങ്ങനെ വന്ന ക്യാബിനറ്റ് പദവി നിങ്ങൾക്ക് തരാന്ന, മനസ്സിലായില്ലേ, ക്യാബിനറ്റ് പദവി നിങ്ങൾക്ക് തരാന്നാണ് ആരാവശ്യപ്പെട്ട് അവർ ഓഫർ ചെയ്തത്, ഫറോവ ഓഫർ ചെയ്തതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ സംവാദം തുടങ്ങി. അവരവരുടെ കയ്യിലുള്ള ഫാൽക്കൗഹിബാലഹും വഴിസിയഹും, അവരുടെ കയ്യിലുള്ള ചെറിയ കയറിന്റെ കഷ്ണങ്ങൾ, അതേപോലെ വടിയുടെ കഷ്ണങ്ങൾ, അതൊക്കെ അവർ നിലത്തേക്ക് ഇട്ടു. അത് നിലത്തേക്ക് ഇട്ടപ്പോൾ അതൊക്കെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റേക്ക് അടുത്തേക്ക് ഫണം വിടർത്തി പാഞ്ഞു വരുന്ന പാമ്പുകളായിട്ട് ഇങ്ങനെ തോന്നുകയുണ്ടായി. അത് തോന്നിയപ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാം ഒരു നിമിഷം അന്താളിച്ചുപോയി. എന്തിന്, ഇനി എന്താ കാട്ടുക എന്നറിയായിട്ടല്ല, അങ്ങനെ ചിലർ ധരിക്കലുണ്ട്, അങ്ങനെയല്ല, മറിച്ച് പടച്ചോനെ ഇങ്ങനത്തെ ഒരു അത്ഭുതം കണ്ടാല് ഈ കൗമതിൽ പെട്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ ചെറിയൊരു ബേജാറ് വന്നു. പക്ഷേ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു നിർദ്ദേശിച്ചു, നിങ്ങൾ നിങ്ങളെ കയ്യിലുള്ള വടി നിലത്തേക്ക് ഇട്ടോളൂ. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസാ നബിയുടെ കയ്യിലുള്ള വടി നിലത്തേക്ക് ഇട്ടപ്പോൾ അവരുണ്ടാക്കിയിട്ടുള്ള എല്ലാ ഫേക്ക് പാമ്പുകളെയും ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ പാമ്പ് അത് പിടിച്ചു വിഴുങ്ങി കളഞ്ഞു, അല്ലെ, അതെല്ലാത്തിനും പിടിച്ചു വിഴുങ്ങി. അപ്പൊ വാസ്തവത്തിൽ അവരുടേത് വടി വടിയായിട്ട് തന്നെ കിടക്കുകയാണെന്നും തൽക്കാലം ജനങ്ങളുടെ മനസ്സിൽ അത് പാമ്പായിട്ട് വരുന്നുണ്ടെന്ന് ഒരു തോന്നലുണ്ടാക്കി എന്നാ ഖുർആൻ പറഞ്ഞേ. ഫൈദാ ഹിബാലുഹും വയസിയുഹും യുഹയ്യലു ഇലൈഹി മിൻ സിഹരിഹിം അന്നഹാ തസഅ, അല്ലെ, അത് പാമ്പാണെന്ന തോന്നലുണ്ടാക്കി. യഥാർത്ഥത്തിൽ അത് പാമ്പല്ല, വടിയായിട്ടിന് അവിടെ കിടക്കുകയുന്നു. പക്ഷെ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുള്ള വടി നിലത്തേക്ക് ഇട്ടപ്പോ ആ വടി എന്ത് ചെയ്തു, ഈ പാമ്പുകളൊക്കെ ശരിക്കും പിടിച്ചു വിഴുങ്ങി. അപ്പോ ഈ ജ്യോത്സ്യന്മാർക്ക് മനസ്സിലായി, കണ്ടുക്കളൊക്കെ തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും ജ്യോത്സ്യന്മാർക്ക് മനസ്സിലായി ഞങ്ങളത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും മൂസാ നബിന്റെ ഒറിജിനൽ ആണെന്നും മനസ്സിലായി. അത് ഒറിജിനൽ ആണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ഈ ജ്യോത്സ്യന്മാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു, ഞങ്ങളെയൊക്കെ ഒന്ന് ഒരു അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ നിങ്ങൾ പറയുന്ന റബ്ബാണ് ശരിയെന്ന് വിശ്വസിക്കാൻ റെഡിയാണ്, വിശ്വാസം പ്രഖ്യാപിച്ചു നൂറുകണക്കിന് ജ്യോത്സ്യന്മാർ. അപ്പോഴല്ലേ ഫിർഔൻ പറഞ്ഞത്, അത് ശരി, ഇന്നഹാല കബീറുക്കുമുല്ലദീ അല്ലമക്കുമുസ്സിഹറ, ഈ ജ്യോത്സ്യവൃത്തി നിങ്ങൾക്ക് പഠിപ്പിച്ച, അത്ഭുത പ്രവർത്തികൾ നിങ്ങൾക്ക് പഠിപ്പിച്ച നിങ്ങളെ ഉസ്താദല്ലേ ഇവൻ, ഇവ നിങ്ങളെ നേതാവല്ലേ,
അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ചു വന്ന് ഈ നാട്ടുകാരെ കുരങ്ങളിപ്പിക്കാൻ ഇറങ്ങിയതാണല്ലേ. അതുകൊണ്ട് തന്നെ എന്റെ അനുവാദമില്ലാതെ മൂസാനബിയെ കൊണ്ട് വിശ്വസിക്കാൻ പോയാൽ പോകുന്നവരെ മുഴുവനും ഞാൻ കഠിനമായി ശിക്ഷിക്കും എന്ന് ഫറോവയുടെ താക്കീത് വന്നു. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോ മൂസാനബിനെ തകർക്കാനെന്ന ഉദ്ദേശത്തോടെ വന്ന ആളുകൾ ഇപ്പൊ ഈമാനിന്റെ പ്രഭയിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ചപ്പോൾ അവർക്ക് ഫറോവയോട് പുച്ഛമാണ് തോന്നിയത്. അവർ പറഞ്ഞു, എന്ത് ലാ ലൈർ, ഒരു ചുക്കൂല്ല, എന്താണെങ്കിൽ ഫഖ്ലി മാ അൻ തഖാൽ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്ത് ദുനിയ. ഫറോവയുടെ മുഖത്ത് നോക്കി, ഞാനാണ് റബ്ബ് എന്ന് വാദിക്കുന്ന പിന്നെ ഫിർഔൻ എന്ന ധിക്കാരിയുടെ മുഖത്ത് നോക്കിയിട്ട് ആ ജ്യോത്സ്യന്മാര് പറഞ്ഞു, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, ഈ ദുനിയാവിൽ മാത്രമല്ലേ നിന്റെ വിധി നടക്കുള്ളൂ, അത് ഞങ്ങൾ കാര്യമാക്കണില്ല, വി ഡോണ്ട് കെയർ ദാറ്റ്. ഇതായിരുന്നു ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ച ആ മഹാന്മാരുടേതായിട്ടുള്ള പ്രഖ്യാപനം. അങ്ങനെ ഞാൻ നിങ്ങളെ ഒരു സൈഡിൽ നിന്ന് എതിർ ദിശയിൽ നിന്ന് നിങ്ങളെ ഞാൻ എന്താകും കയ്യും കാലും മുറിക്കും എന്ന് പറഞ്ഞു. എന്താണ് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്ന രാവിലെ ഷിർക്കിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി സംവാദത്തിലേക്ക് വന്ന ഈ ജ്യോത്സ്യന്മാർ വൈകുന്നേരം രക്തസാക്ഷികളായി ഈ ലോകത്തോട് വിട പറയുന്ന സൗഭാഗ്യത്തിന്റെ വാക്താക്കളായതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, അതാണ് സംഗതി. അപ്പൊ അങ്ങനെ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഇതുപോലത്തെ അത്ഭുതങ്ങൾ ഒരുപാട് സംഗതികളുണ്ട്. ആ അത്ഭുതങ്ങളൊക്കെ എന്തിൽപ്പെട്ടതാണ്? ഈ ഫുർഖാൻ എന്ന് പറഞ്ഞപ്പെട്ടതാണ്. സത്യാസത്യവും വേർതിരിച്ച് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ അതെമ്പാടും മതിയായ സംഗതിയാണല്ലോ അല്ലെ. അതാണ് ഇദാതൈന മൂസൽ കിതാബ, മൂസാ നബി അലൈഹി ഇസ്ലാമിന് ആ ഗ്രന്ഥം നൽകിയ സന്ദർഭം. പിന്നെ വൽ ഫുർഖാന, അതേപോലെ തന്നെ സത്യാസത്യ വിവേചനത്തിനൊതുങ്ങുന്ന മറ്റ് തെളിവുകളും നൽകിയ സന്ദർഭം, അത് നിങ്ങൾ ഓർക്കണം. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ മാർഗദർശനം കിട്ടിയവരാവാൻ വേണ്ടി അല്ലെങ്കിൽ സന്മാർഗത്തിൽ എത്തിയവരാകാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ ആ മൂന്നാമത്തെ വ്യാഖ്യാനം എടുത്താൽ തൗറാത്ത് അല്ലാത്ത തന്നെ മറ്റൊരു ഒരു സംഗതിയും കൂടെ എന്താക്കും, മറ്റു മുഴുവത്തുകൾ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു വാക്കായിട്ട് അത് നമുക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി 54-ാമത്തെ ആയത്ത്, വഇദ് ഖാല മൂസ ലി ഖൗമി യാ ഖൗമി ഇന്നകും ലലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ല ഫതൂബു ഇലാ ബാരിഇകും ഫഖ്തുലു അൻഫുസകും ذلكم خير لكم عند بارئكم فتاب عليكم انه هو التواب الرحيم. واذ قال موسى عليه السلام പറഞ്ഞ സന്ദർഭം ഓർക്കുക, ലി ഖൗമിഹി തന്റെ ജനതയോട്, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഇന്നക്കും നലംതും അംഫുസക്കും, നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ആക്രമിച്ചിരിക്കുന്നു, ബിത്തിഹാദികുമുൽ ഇജ്ല, നിങ്ങൾ പശുക്കുട്ടിയെ ദൈവമാക്കൽ മുഖേന, പശുക്കുട്ടിയെ നിങ്ങൾ ആരാധിക്കൽ മുഖേന നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നു, അതിനാൽ ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങളെ പടച്ച നാഥനിലേക്ക് നിങ്ങൾ പാശ്ചാത്തപിച്ചു മടങ്ങുക, അതിന്റെ ഭാഗമായി ഫഖ്തുലു അംഫുസക്കും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കൊല്ലുക. അന്നത്തെ തൗബ അങ്ങനെയായിരുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലുള്ള തൗബയുടെ വ്യത്യാസങ്ങൾ. അന്നത്തെ അവർ പശുക്കുട്ടിയെ ആരാധിച്ച ശിർക്കിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനും അവരുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാനുള്ള തൗബയായി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിച്ചത് എന്തായിരുന്നു? ഫഖ്തുലു അംഫുസക്കും, നിങ്ങൾ പാശ്ചാത്തപിക്കുക. പാശ്ചാത്താപം എങ്ങനെയാവണം? ഫഖ്തുലു അംഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലുക. ദാലിക്കും ഖൈറുല്ലക്കും ഇന്ദ ബാരിഇക്കും, നിങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അതാകുന്നു. അങ്ങനെ ഫതാബ അലൈക്കും, അവരുടെ നിങ്ങളുടെ മേലിൽ പാശ്ചാത്താപം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും അത് നിങ്ങൾ ചെയ്താൽ. കാരണം ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലാതെ പാശ്ചാത്താപം സ്വീകരിക്കുന്നവരും അവന്റെ അടിമകളോട് വലിയ കാരുണ്യം കാണിക്കുന്നവരുമാണ് എന്ന് മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. അതായത് മൂസ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് സാമിരിയുടെ ദുർബോധനത്തിന് വഴങ്ങി ശിർക്ക് ചെയ്തു പോയ ആളുകളോട് മൂസ നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിക്കാൻ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഈ പശുക്കുട്ടിയെ ദൈവമാക്കൽ മുഖേന വമ്പിച്ച തെറ്റ് നിങ്ങൾ ചെയ്തിരിക്കുന്നു, ആ തെറ്റ് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരാൻ അള്ളാഹു റെഡിയാണ്, പക്ഷെ ആ പാശ്ചാത്താപത്തിന്റെ ഭാഗമായി നിങ്ങളുടെ ശരീരത്തെ കൊല്ലാനാണ് അള്ളാഹു നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. ഫഖ്തുലു അംഫുസക്കും, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ കൊല്ലണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളിൽ നിന്ന് ചിലർ മറ്റു ചിലരെ കൊന്നുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാൻ തയ്യാറായിക്കൊണ്ട് എന്തിന് റെഡിയാവണം? പാശ്ചാത്താപത്തിന് റെഡിയാവണം. അങ്ങനെ നിങ്ങൾ ചെയ്യലാണ് നിങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ അടുക്കൽ നിങ്ങൾക്ക് ഉത്തമം. കാരണം ഇവിടുത്തെ ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന്ന് ഒഴിഞ്ഞു മാറിയാലും രക്ഷയൊന്നുമില്ല, എന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടി വരും.
അതേസമയത്ത് ഇങ്ങനൊരു തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ ഈ രൂപത്തിലുള്ള തൗബയാണെന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു തആല നിങ്ങളെയും സ്വീകരിക്കും. കാരണം അവൻ പാശ്ചാത്താപം വല്ലാതെ സ്വീകരിക്കുന്നവരും അടിമകളോട് കാരുണ്യമുള്ളവരുമാകുന്നു. ഏലം, നീ മനസ്സിലാക്കണം, അന്നഹാദ ഇത് അൽഇൻആമുൽ ഖാമിസ് അഞ്ചാമത്തെ നിഅമത്താണ്, ഇസ്രായേലികൾക്ക് അള്ളാഹു നൽകിയ അഞ്ചാമത്തെ അനുഗ്രഹമാണ്. എന്താ കാരണം? ചില ആളുകൾ പറഞ്ഞു വിടാം ഇതെങ്ങനെ നിഅമത്താകാന്ന്, നിങ്ങൾ നിങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നിഅമത്താകാന്ന്. കാലമായതിൽ മുഫസ്സിരീന ചില വ്യാഖ്യാതാക്കൾ ഒരു നിരീക്ഷണം നടത്തി, ഹാദിഹിൽ ആയത്തു അമാബായ ഈ ആയത്തും ഇതിനു ശേഷം പറയുന്ന ആയത്തും, ഈ ആയത്തും ഇതിനു ശേഷം പറയുന്ന ആയത്തും മുൻകത്യാത്തുൻ അമ്മ തഖദ്ദമ മിനത്തദ്കീരി ബിന്നിഅമി, നിഅമത്തുകളെ ഓർമ്മപ്പെടുത്തുന്നതുമായി ബന്ധമില്ലാത്ത ആയത്തുകളാണ്. നിഅമത്ത് ഓർമ്മപ്പെടുത്തുന്ന കൂട്ടത്തിൽപ്പെട്ടതല്ല ഇതും ഇതിനു ശേഷം പറയുന്ന ആയത്തും. ഇതിനു ശേഷം പറയുന്ന ആയത്ത് ഇനി 55-ാമത്തെ പിന്നെ ആയത്ത്, ആ ആയത്തും എന്തിൽപ്പെട്ടതല്ല. അത് വൈദ് കുൽത്തും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ നറ അല്ലാഹ ജഹറ ഫഅഖദ്തുകും സായികത്തു വഅന്തും തൻദുറൂൻ, അള്ളാഹനെ പരസ്യമായിട്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു അട്ടഹാസം ഒരു ശബ്ദം വരികയും അതിൽ ആ ഭീകര ശബ്ദത്തിൽ അവർ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ മരിച്ചുപോയി എന്ന് പറയുന്നതും കൊല്ലണം എന്ന് പറയുന്നതും എങ്ങനെ നിഅമത്താകുക എന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, ഇതുകൊണ്ട് തന്നെ നിഅമത്ത് ഓർമ്മപ്പെടുത്തുന്ന ഗണത്തിൽപ്പെട്ടതല്ല ഈ രണ്ടായത്തുകൾ. കാരണം എന്താ, അന്നഹ അമറ ബിൽ ഖത്ലി, അല്ലെങ്കിൽ അന്നഹ അമറും ബിൽ ഖത്ലി, ഇത് കൊല്ലാനുള്ള കൽപ്പ് വൽ ഖത്ലുള്ള ആയ കുനു നിഅമത്തൻ, കൊല ഒരിക്കലും എന്താവൂലല്ലോ അനുഗ്രഹാവൂലല്ലോ എന്നെന്ത് ചെയ്തു ചിലർ പറഞ്ഞു. പക്ഷേ വഹാദ ലഈഫ് മിൻ വുജൂഹിൻ, ഈ അഭിപ്രായം ബലഹീനമാണ്, ഈ അഭിപ്രായം സ്വീകരിക്കേണ്ടയില്ല. കാരണം എന്താ, കുറെ കാരണങ്ങൾ ഉണ്ട് ഇത് ശരിയല്ല എന്നുള്ളതിന്. ഒന്ന്, അന്നല്ലാഹ തആല നബ്ബഹഹും അലാ അലീമിദം അലാ ഇലമിദം ബിഹിം, അവരുടെ ദോഷത്തിന്റെ ഗൗരവം അള്ളാഹു തആല അവരെ ഉണർത്തി. സുമ്മ നബ്ബഹഹും അലാ മാ ബിഹി യതഖല്ലസൂന മിൻ ദാലിക ദംബി അലീമി, ആ ദോഷത്തിൽ നിന്ന് എങ്ങനെ അവര് രക്ഷപ്പെടുക എന്ന് അള്ളാഹു തആല അവർക്ക് ഉണർത്തി കൊടുത്തു. വദാലിക മിൻ ആലമി നിഅമി ഫിദ്ദീനി, മതപരമായി ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണത്. സംഗതി ഇത്രയൊക്കെ തെളിവുകൾ കണ്ടിട്ടും അവർ പശുക്കുട്ടിയെ ആരാധിച്ചു എന്നത് മാപ്പർഹിക്കാത്തൊരു പാതകം, ഒരു വല്ലാത്ത തെറ്റ്. ആ തെറ്റ് ചെയ്തിട്ടും അള്ളാഹു എന്ത് ചെയ്തു, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അവർക്ക് പറഞ്ഞുകൊടുത്തു. അപ്പൊ വഴി പറഞ്ഞുകൊടുത്തത് ഭൗതിക ലോകത്ത് നോക്കുമ്പോ സ്വന്തം ശരീരത്തെ നശിപ്പിക്കലാണെങ്കിൽ പോലും, ദീനിയായി നോക്കുമ്പോ മതപരമായി നോക്കുമ്പോ അവരുടെ പരലോകം രക്ഷപ്പെടുത്തുന്ന സംഗതിയാണ്. അപ്പൊ ഈ തെറ്റ് ചെയ്തതിന് ഇങ്ങനെ ഒരു പരിഹാരത്തിലൂടെ പ്രതിക്രിയ ചെയ്യാനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കി കൊടുത്തു എന്നത് നിഅമത്ത് തന്നെയാണ്. കൊല്ലാന്നുള്ളത് ബാഹ്യമായി നോക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമായിട്ട് തോന്നുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ അത് അനുഗ്രഹം തന്നെയാണ് അല്ലേ. കാരണം എന്താ, ഇല്ലെങ്കിൽ അള്ളാഹു തആല ഈ ഒരു ഓപ്ഷൻ വെച്ചില്ലായിരുന്നെങ്കിൽ അവരെന്താകുമായിരുന്നു, അവർ പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുമായിരുന്നുവല്ലോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിന്റെ ആഴമാണ് അവർക്ക് തൗബ ചെയ്യാനുള്ള പാശ്ചാത്തപിക്കാനുള്ള ഒരു ഓപ്ഷൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി കൊടുത്തു എന്നത്. വൈദാ കാന അല്ലാഹു തആല ഖദ് അദദ അലൈഹിമുൻ നിഅമത്ത് ദുനിയവിയ, ഭൗതികമായിട്ടുള്ള ഒട്ടനവധി നിയമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഒരുക്കി കൊടുത്തു. ഫബിഅ യുഅദ്ദിദ അലൈഹി മഹദീ നിഅമത്ത് ദീനിയതൗല, എങ്കിൽ പിന്നെ മതപരമായിട്ട് നേട്ടമുണ്ടാക്കുന്ന ഈ ഒരു അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. സുമ്മ ഇന്ന ഹാദിഹി നിഅമത്ത, പിന്നീട് ഈ നിഅമത്ത് ഏത് പാശ്ചാത്താപത്തിന്റെ ഈ ഒരു സ്വഭാവം, അത് വഹിയ കൈഫിയത്തു ഹാദിഹി തൗബത്തി, ഈ തൗബയുടെ രൂപം, ലം യകുൻ വസ്ഫുഹ ഇല്ലാ ബി മുഖദ്ദിമത്തി ദിക്കിരിൽ മഅസിയത്തി, ലം യകുൻ വസഫഹ, അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞില്ല. ഏത് ഈ തൗബയുടെ രൂപം അള്ളാഹു പറഞ്ഞില്ല, എന്തിന്റെ അകമ്പടിയോടെ അല്ലാതെ, ഈ ദോഷത്തിന്റെ ഗൗരവം പറഞ്ഞുകൊണ്ടല്ലാതെ. മനസ്സിലല്ലേ, അതായത് നിങ്ങളിങ്ങനെ നിങ്ങളെ കൊല്ലണമെന്ന് വെറുതെ ഒരൊറ്റ ഉത്തരവർക്കല്ല, അതിനൊരു പ്രത്യേകമായിട്ടുള്ള കാരണം ഉണ്ടായി എന്നുള്ള അവരുടെ കുറ്റം, അവർക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് ശരിക്കും വായിച്ച് കേൾപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെതിരെയുള്ള ശിക്ഷ വിധിക്കുന്നത്. എങ്കിൽ ഫസാറ കുല്ലുമാ തലമ്മനതുഹു ഹാദിഹിൽ ആയത്തു മഅദൂദൻ ഫീ നിഅമില്ലാഹി, അപ്പൊ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ നിഅമത്തിൽ പരിഗണിക്കേണ്ട സംഗതി തന്നെയാണ്. അതുകൊണ്ട് കൊല്ലാൻ പറഞ്ഞതാണ് എന്നത് മാത്രമല്ല, ആ കൊല എന്നതുകൊണ്ട് എന്ത് നേടാനുണ്ട് എന്ന് നോക്കുമ്പോൾ ആ കൊല പോലും എന്താണ്, കൊല്ലാനുള്ള നിർദ്ദേശം പോലും അള്ളാഹുവിന്റെ നിഅമത്തിന്റെ കൂട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു പിന്നെ നിരീക്ഷണം,
അന്നല്ലാഹു തആല ലമ്മാ അമറഹും ബിൽ ഖത്ലി കൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് കൽപ്പിച്ചപ്പോൾ റഫഅ ദാലിക്കൽ അംറ അൻഹും ആ കൽപ്പനയെ അല്ലാഹു തആല ഉയർത്തി കളഞ്ഞു അതായത് ആ കൽപ്പന അല്ലാഹു പിൻവലിച്ചു ഖബില ഫനാഇഹിം ബിൽ കുല്ലിയ ഒരു പൂർണമായി നശിക്കുന്നതിന് മുമ്പ് അതായത് നിങ്ങൾ ചിലര് ചിലരെ കൊല്ലണം എന്നല്ല കൽപ്പിച്ചു അതാ തൗബാൻ അങ്ങനെ എന്ത് ചെയ്തു ചിലർ ചിലരെ കൊന്നു ആ ചരിത്രം പിന്നെ പറയും അങ്ങനെ കൊലയില കുറെയാണ് തുടർന്നപ്പോ അവസാനം എന്ത് ചെയ്തു അല്ലാഹു തആല ഇഞ്ഞു മതി അപ്പൊ മരിച്ചവർക്കും ഞാൻ പൊരുത്തപ്പെട്ടു ഇനി ജീവിച്ചിരിക്കുന്നവർക്കും പൊരുത്തപ്പെട്ടു എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചു മരിച്ചോലെ രക്തസാക്ഷികളുടെ കൂട്ടത്തിലായിട്ട് അല്ലാഹു തആല പരിഗണിക്കുകയും ചെയ്തു അപ്പൊ ഇവിടെ ഈ കൊല്ലാനുള്ള നിർദ്ദേശം അല്ലാഹു നൽകിയിട്ട് ആ നിർദ്ദേശം തന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ നടപ്പാക്കി തുടങ്ങിയപ്പോ അങ്ങനെയാണ് അല്ലാഹു തആല നമ്മളതിന് റെഡിയാണോ എന്നുള്ള പരിശോധന ആവും ചിലപ്പോ നടത്തുക അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറക്കാൻ വേണ്ടി അല്ല പറഞ്ഞു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മെന്റലി പ്രിപ്പയർഡായി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അതിന് നിന്നു കൊടുക്കാനും റെഡിയായി ഹാജർ ബീവി റളി അള്ളാഹു അള്ളാഹുവിന്റെ നിർദ്ദേശം നടപ്പാക്കാൻ ഭർത്താവിനോടും അതേപോലെ തന്നെ മകനോടും ഒന്നിച്ച് പാറ പോലെ ഉറച്ചു നിന്നു അങ്ങനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയി കിടത്തിയിട്ട് കത്തി കഴുത്തിൽ വെക്കുന്നതിന് മുമ്പെ തന്നെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് കത്തി കഴുത്തിൽ വെച്ച് മുറിക്കാൻ തുടങ്ങുന്നതിന് മുമ്പെ തന്നെ ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു പറഞ്ഞു അയ്യാ ഇബ്രാഹിമു ഖസ്സദഖത റുയാ ഓ ഇബ്രാഹിം നബിയെ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആരർക്കണ്ട മകനർക്കണ്ട മകന അർത്ഥതുപോലത്തെ പ്രതിഫലത്തിന് നിങ്ങൾ അർഹനാണ് എന്നിട്ട് ആടിനിറക്കാൻ നിർദ്ദേശിക്കുകയും ആടിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെയുണ്ട് ചിലപ്പോ ചില സംഗതികൾ അല്ലാഹു തആല ചെയ്യാൻ പറയും ബാഹ്യമായി നോക്കുമ്പോ നമുക്കതൊരു ഭയങ്കര വിഷമായിട്ട് തോന്നിയാലും ശിക്ഷയായിട്ട് തോന്നിയാലും അതിന്റെ പിന്നിൽ ഒരു രസമുണ്ടാകും ഒരു ആത്മീയമായിട്ടുള്ള സുഖം ഉണ്ടാകും അപ്പൊ കൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചു ഇസ്രായേലികളോട് പശുക്കുട്ടി ആരാധിച്ചു എന്ന കുറ്റത്തിനുള്ള തൗബ നിങ്ങൾ പരസ്പരം കൊല്ലലാണ് പക്ഷെ ആ കൊല്ലലാണ് എന്ന തങ്ങതി തുടങ്ങിയിട്ട് ഈ ആരാധിച്ചോല് തീരോളം കൊല്ലണം എന്നല്ല പറഞ്ഞിരുന്നുവെങ്കിൽ കുറെ ആളുകൾ പറ്റേ തീർന്നുപോയേനെ പക്ഷേ ആ പണി അവര് തുടങ്ങി കുറച്ചങ്ങോട്ട് ആയപ്പോൾ അല്ലാഹു തആല മതി ഇനി സ്റ്റോപ്പ് ചെയ്യാം കൊല സ്റ്റോപ്പ് ചെയ്യാം ഇനി നിർത്താം അപ്പൊ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നേരത്തെ മരിച്ചവർക്കും അല്ല പുറത്തു കൊടുത്തു ഈ മരിക്കാൻ റെഡിയായി നിന്ന ബാക്കിയുള്ളവർക്കും അല്ല പുറത്തു കൊടുത്തു ഇത് അനുഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതാ റാസിമാമ പറയുന്നത് കൊല്ലാൻ വേണ്ടി അല്ലാഹു നിർദ്ദേശിച്ചു കൊല തുടങ്ങിയപ്പോൾ അവർ മുഴുവനും നശിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല കൽപ്പന ഉത്തരവ് പിൻവലിച്ചു ഫകാന ദാലിക നിഅമതൻ ഫീ ഹഖി ഉലൈകൽ ബാഖീന ബാക്കിയുള്ള ആളുകൾ മരിക്കാതെ നിന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതെന്തായാലും എന്താണ് അനുഗ്രഹമാണ് വഫീ ഹഖില്ലദീന കാനു മൗജൂദീന ഫീ സമാനി മുഹമ്മദിൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിക്കുന്ന ജൂതന്മാരെ സംബന്ധിച്ചു എന്തെന്നാണ് അത് അനുഗ്രഹം തന്നെയാണ് കാരണം എന്താ ലിഅന്നഹു തആല അല്ലാഹു തആല ലൗലാ അന്നഹു റഫഅൽ ഖത്ല നാബായിഹിം അവരുടെ പിതാക്കളെ തൊട്ട് കൊല എന്ന് പറയുന്ന ആ ഉത്തരവിന് അല്ലാഹു തആല പിൻവലിച്ചില്ലായിരുന്നുവെങ്കിൽ ലമാ വുജിദ ഉലൈകൽ അബ്നാഉ ഈ മക്കൾ ഒരിക്കലും ഉണ്ടാവൂലായിരുന്നു അപ്പൊ ഇന്ന് ഇവര് ജീവിച്ചിരിക്കണെന്ന് അല്ലാഹു തആല അന്ന് കുറെ ആളുകളെ കൊന്നതിന് ശേഷമാണെങ്കിൽ പോലും ബാക്കിയുള്ളവരെ ഇനി കൊല്ലണ്ടെന്നുള്ള ഉത്തരവിറക്കിയതുകൊണ്ടാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കൊല നടത്തണം എന്ന് പറഞ്ഞത് അവർക്കും അനുഗ്രഹമാണ് ഇന്ന് ജീവിക്കുന്ന ജൂതന്മാർക്കും അനുഗ്രഹം തന്നെയാണ് ഫഹസുന ഇറാദുഹു ഫീ മഅറലിൽ ഇംതിനാനി അൽ ഹാലിരീന ഫീ സമാനി മുഹമ്മദിൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിക്കുന്ന ജൂതന്മാർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന്റെ ഗണത്തിൽ അത് പറയൽ വളരെ മെച്ചപ്പെട്ട വളരെ നല്ല രൂപമാകുന്നു അതാണ് രണ്ടാമത്തെ നിരീക്ഷണം ഇനിയും ഒരു നിരീക്ഷണം നമുക്ക് കാണാൻ സാധിക്കും അന്നഹു തആല ലമ്മാ ബയ്യന അന്ന തൗബത ഉലായിക മാ തമ്മത്ത് ഇല്ലാ ബിൽ ഖത്ലി അവരുടെ പാശ്ചാത്താപം തൗബ എന്ന് പറയുന്നത് കൊല മുഖേന മാത്രമേ പൂർണ്ണാവൂ എന്നെന്ത് ചെയ്തു അല്ലാഹു തആല പ്രഖ്യാപിച്ചു അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ലഹും റസൂലുള്ളാഹി അവരോട് പറയുന്നു ലാ ഹാജത്ത് ബിക്കുമുൽ അന ഫി തൗബത്തി ലിൽ ഖത്ലി ഇപ്പോ നിങ്ങൾ പാശ്ചാത്തപിക്കുന്ന തെറ്റിന്ന് പാശ്ചാത്തപിക്കണമെങ്കിൽ എന്തിന്റെ ആവശ്യമല്ല കൊലയുടെ ആവശ്യമല്ല ബൽ ഇൻ റജായത്തും അൻ കുഫരിക്കും നിങ്ങളുടെ അവിശ്വാസത്തെ നിങ്ങൾ മടങ്ങിയാൽ വആമൻതും നിങ്ങൾ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്താൽ ഖബില അല്ലാഹു ഈമാനക്കും മിൻകും നിങ്ങളിൽ നിന്നുള്ള വിശ്വാസത്തെ അല്ലാഹു സ്വീകരിക്കും അതായത് സമകാലികരായിട്ടുള്ള ജൂതന്മാരോടാണല്ലോ അത് പറയുന്നത് അപ്പൊ മുൻകാലത്ത് അവർ ചെയ്തു പോയ തെറ്റിന് പാശ്ചാത്തപിക്കാൻ ജീവൻ വെടിയണമെന്നായിരുന്നു കൽപ്പനയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിക്കുന്ന ജൂതന്മാരോട് അവരുടെ ജീവൻ വെടിയണമെന്ന നിർദ്ദേശമില്ല മറിച്ച് അവര് വിശ്വാസത്തിലേക്ക് വന്നാൽ തന്നെ അവരുടെ ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് തന്നെ അല്ലാഹു തആല അവരുടെ ഈമാൻ സ്വീകരിക്കും ഫകാന ബയാനു തസ്തീദി ഫീ തിൽക തൗബത്തി അപ്പോ ഈ പിന്നെ
തൗബയുടെ വിഷയത്തിലുള്ള അന്നുണ്ടായിരുന്ന കർശനം എന്ന് പറയുന്നത് അത് ഒരു വല്ലാത്ത സംഗതിയാണ്. അതിൽ വിശദീകരണത്തിലുണ്ട് തംബീഹൻ അലൽ ഇൻആമിൽ അലീമി ബിഖബൂലി മിസ്ലി ഹാദിഹി തൗബത്തി സഹലത്തിൽ ഹയ്യന. ഇക്കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു വലിയ ഗൌരവമുള്ള സംഗതിയൊന്നും ചെയ്യാതെ തന്നെ ഈസി വേയിലൂടെ പാശ്ചാത്താപം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട് അവർക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് അത് അനുഗ്രഹമായിട്ട് പറഞ്ഞത്. നാലാമത്തെ നിരീക്ഷണം അന്ന ഫീഹി തർഗീബൻ ശദീദൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി തൗബത്തി. പാശ്ചാത്താപത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാന്റെ ഉമ്മത്തിന് വല്ലാത്തൊരു പ്രചോദനം എന്ത് നൽകുന്നുണ്ട്? ഈ ആയത്ത് നൽകുന്നുണ്ട്. അതെന്താ? ഫഇന്ന ഉമ്മത്ത മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം, ലമ്മാ റഗിബു ഫി തിൽക തൗബത്തി, ഈ തൗബയിൽ എന്ത് ചെയ്തു? അവര് ആകൃഷ്ടരായി. മയനിഹായത്തി മശക്കത്തിഹാലൻ നഫ്സി, ശരീരത്തിന് എന്തുണ്ട്? ശരീരത്തിന് ഇത് സ്വീകരിക്കാൻ ഭയങ്കര പ്രയാസമുണ്ട് എന്നതിനോട് കൂടെ, എന്നാൽ ഫലഅയർഗബൽ വാഹിദു മിന്നാ ഫി തൗബത്തില്ലതീഹിയ മുജർറദുന്നദമി, നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരാള് ഖേദം രേഖപ്പെടുത്തുക എന്നത് മാത്രമാണ് നമ്മളെ പാശ്ചാത്താപമെങ്കിൽ ആ പാശ്ചാത്താപത്തിലേക്ക് ആകൃഷ്ടരാവൽ എന്നത് കാനാവുല, അത് ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട കാര്യമാണ് എന്നതിന് ഇതിൽ സൂചന ഉണ്ട്. അതായത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള ജനങ്ങൾ ചെയ്ത തെറ്റിന് പാശ്ചാത്തപിക്കണമെങ്കിൽ അവരുടെ ജീവൻ വെടിയണം എന്നാണല്ലോ അല്ലാഹു തആല അവിടെ പറഞ്ഞത്. എന്നാൽ ഇന്ന് ജീവിക്കുന്ന ജനങ്ങൾ അവർ ശിർക്ക് ചെയ്തവരാണെങ്കിലും മറ്റു സംഗതികൾ ചെയ്തവരാണെങ്കിലും അതിന്റെ പേരിൽ കൊന്നിട്ട് വേണ്ട അവരുടെ തൗബ സ്വീകരിക്കാൻ, മറിച്ച് ആത്മാർത്ഥമായി അവർ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങിയാൽ തന്നെ അവരുടെ പാശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്ന ഒരു എളുപ്പ വഴി അള്ളാഹു തആല നൽകി. അതുകൊണ്ട് തന്നെ അന്ന് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ ജനങ്ങൾ സ്വന്തം ശരീരത്തെ കൊലക്ക് കൊടുത്തിട്ടും പാശ്ചാത്താപത്തിന് റെഡിയായെങ്കിൽ അത്തരം ടഫായ നിർദ്ദേശങ്ങളൊന്നുമില്ലാതെ പാശ്ചാത്തപിക്കാൻ അവസരം തന്ന് ദോഷത്തിൽ നിന്ന് തൗബ ചെയ്യണമെന്ന് നമ്മളോട് പറയുമ്പോൾ ആ തൗബയുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് എത്തേണ്ടതുണ്ടെന്ന പ്രചോദനം ഈ മഹത്തായ ആയത്ത് നമുക്ക് നൽകുന്നു എന്നതാണ്. ഇനി മൂസ നബി അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പറഞ്ഞെന്താ? وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ غَلَ شَرِيرَتَ غَلَ أَكْرَمِچُ بِتِخَادِكُمُ الْجِلَا فَشُكُتِيَ ദൈവമാക്കല മുഖേന ഫതൂബൂ ഇലാ ബാരിഇക്കും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നാഥനിലേക്ക് കേറിച്ചു മടങ്ങണം, പാശ്ചാത്തപിച്ചു മടങ്ങണം എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. അവിടെ പശുക്കുട്ടിയെ ഉണ്ടാക്കുക എന്ന ബിത്തിഖാദിക്കുമുൽ ജില വാക്കിന്റെ അർത്ഥം, പക്ഷെ അതിന്റെ ഉദ്ദേശം പശുക്കുട്ടിയെ ഉണ്ടാക്കാൻ മാത്രമല്ല പശുക്കുട്ടിയെ എന്താക്കുക, ഇലാഹാക്കുക എന്നതാണ്. അതുകൊണ്ട് അതങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഫതൂബു ഇലാ ബാരിഇക്കും ഫഖ്തുലു അംഫുസക്കും എന്ന് പറയുമ്പോൾ യഖ്തലി കൗലു തൗബത്തി മുഫസ്സറത ബിഖത്ലി നഫ്സി. തൗബ എന്നത് ശരീരത്തെ കൊല്ലലാണ് എന്ന വിശദീകരണം ഇവിടെ വരുന്നുണ്ട്. കമാ അന്ന ഖൗലഹു അലൈഹിസ്സലാം ലാ യഖ്ബലുല്ലാഹു സലാത്ത അഹദിക്കും ഹത്താ യളഅതഹു റമവാലിഅഹു, നിങ്ങളിന്ന് ഒരാളുടെ നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കില്ല, ശുദ്ധീകരണം അത് എത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ എത്തുന്നത് വരെ, അല്ലെങ്കിൽ അവൻ വെക്കുന്നത് വരെ. അതുകൊണ്ട് തന്നെ ഫയഗ്സിലു വജ്ഹഹു സുമ്മ യദൈഹി, അവൻ എന്ത് ചെയ്യണം? അവന്റെ മുഖം കഴുകണം, പിന്നെ കൈകൾ കഴുകണം എന്ന് പറയുമ്പോ ശുദ്ധീകരണം എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്നത് എങ്ങനെയെന്നുള്ളതിന്റെ വിശദീകരണമാണല്ലോ മുഖവും കൈയും കഴുകാതെ പറഞ്ഞത്. ഇവിടെ പാശ്ചാത്താപം എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ സാധാരണ പറയല് ഖേദം രേഖപ്പെടുത്തുക എന്നാണ്. പക്ഷെ ഇവിടെ പാശ്ചാത്തപിക്കണം എന്ന് പറഞ്ഞിട്ട് ഉടനെ എന്തു പറഞ്ഞു? നിങ്ങളെ ശരീരത്തെ കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ കൊല്ലലാണ് തൗബ എന്നല്ലേ വരുന്നത് എന്നൊരു സംശയമുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. കാരണം എന്താ? ഈ തെറ്റ് ചെയ്തതിനുള്ള പാശ്ചാത്താപത്തിന്റെ ഭാഗമായി ശരീരത്തെ കൊല്ലണം എന്നതുകൊണ്ട് മാത്രം തൗബയാവില്ല, മറിച്ച് എന്തു വേണം? അവിടെയും ഖേദം വരണ്ടേ? കാരണം എന്താ? ലന്ന തൗബത്ത ഇബാറത്തുന്നദമി അലൽ ഫിഇൽ ഖബീഹിൽ ലദീ മലാ, നേരത്തെ കഴിഞ്ഞുപോയ മോശമായ പ്രവർത്തനത്തിന്റെ പേരിലുള്ള ഖേദം രേഖപ്പെടുത്തലാണ് തൗബ എന്ന് പറഞ്ഞാൽ. വൽ അസ്മു അല്ലാ യത്തി ബി മിസ്ലിഹി ബൈദദാലിക, ഇനി അതുപോലത്തെ ഞാൻ ചെയ്യില്ല എന്ന തീരുമാനവുമാണ് തൗബ. വദാലിക മുഖായുരുള്ളി ഖത്ലി നഫ്സി, അത് എന്തിനെതിരാണ്? ശരീരത്തെ കൊല്ലുക എന്നുള്ളതിനെതിരാണ്. അതേപോലെ തന്നെ മുഖായുർ മുസ്തൽസിമിൻ ലഹു, അത് പിന്നെ പാശ്ചാത്തപത്തിന്റെ ആത്മാവായിരിക്കുന്ന
ആ ഖേദിച്ചു മടങ്ങുക, ഖേദുണ്ടാവുക എന്നത് എന്താവണില്ല, കൊല്ലുക എന്നുള്ളതുകൊണ്ട് വരുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ അത് തഫ്സീറായി വരിക അതിന്റെ? അതായത് ഫത്തൂബുല ബാരിക്കും, നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം, അതായത് ഫഖ്തുലു അംഫുസക്കും, നിങ്ങളെ ശരീരത്തങ്ങൾ കൊല്ലണം എന്ന് പറഞ്ഞത്. തൗബയുടെ വ്യാഖ്യാനവും വിശദീകരണവുമായിട്ട് എങ്ങനെയാ ശരീരത്തെ കൊല്ലുക എന്നുള്ളത് വരുത്തുക എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം, ലൈസൽ മുറാദു തഫ്സീറു തൗബത്തി ബി ഖത്ലി നഫ്സി, ഇവിടെ പിന്നെ തൗബയുടെ വ്യാഖ്യാനം ശരീരത്തെ കൊല്ലലാണ് എന്നല്ല ഉദ്ദേശം. ബൽ ബയാനു അന്ന തൗബത്തഹും, അവരുടെ പാശ്ചാത്താപം ലാ തത്തിമ്മു, അത് പൂർണ്ണമാവില്ല, ഇല്ലാ ബി ഖത്ലി നഫ്സി, ശരീരത്തെ കൊല്ലലുകൊണ്ടല്ലാതെ എന്ന ഉണർത്തലാണ്. വൈന്നമാ കാനകദാലിക്ക, അതങ്ങനെ തന്നെയാണ്. കാരണം അന്നല്ലാഹു തആല ഔഹായി മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല വഹയ്യ കൊടുത്തു, എന്ത് അന്ന ശർത്ത തൗബത്തിഹിം, അവരുടെ പാശ്ചാത്താപത്തിന്റെ നിബന്ധന ഖത്ലു നഫ്സി, ശരീരത്തെ കൊല്ലലാണ് എന്ന്. ഏതുപോലെ കമാനൽ ഖാതില അംദൻ, കരുതി കൂട്ടി ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ലാത്തത്തിമു തൗബത്തുഹു, അവന്റെ തൗബ പൂർണ്ണമാവില്ലല്ലോ, ഇല്ലാ ബി തസ്ലീമിൻ നഫ്സി, അവന്റെ ശരീരത്തെ പിന്നെന്ത് ചെയ്യണം, കൊലക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഒന്നുകിൽ എന്ത് ചെയ്യണം, കൊല്ലപ്പെട്ട ആളുടെ വേണ്ടപ്പെട്ട ആളുകളേക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചു കൊല്ലണം. കൊലക്ക് കൊല എന്ന് നടക്കും, പക്ഷെ കൊലക്ക് തിരിച്ച് കൊല നടന്നാൽ പോലും അതുകൊണ്ട് തൗബയാവോ? ഇല്ല. അതിനെന്ത് വേണം വേറെ? അതിനൊരു സംഗതി ഇവൻ പാശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുക എന്നുള്ള സംഗതി വേണം. അപ്പൊ ഫലായം തനി വയ്യക്കൂന മിൻ ശറഈ മൂസ അലൈഹിസ്സലാം അന്ന തൗബത്തൽ മുർത്തദി ലാ തത്തിമു ഇല്ലാ ബിൽ ഖത്ലി, ഉണ്ടോ, കൊല മുഖേന മാത്രമേ ഇസ്ലാം എന്ന് പുറത്തായവന്റെ, ശിർക്ക് ചെയ്ത് പുറത്തായവന്റെ പാശ്ചാത്താപം അല്ല സ്വീകരിക്കൂവെന്ന് അന്നത്തെ ശരയിൽ ഉണ്ടാകുന്ന, ഇതിനൊരു കുഴപ്പമല്ല. അങ്ങനെയാണല്ലോ ശരീരത്തിന്റെ കർമ്മപരമായിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ എന്തുവരാം, മാറ്റങ്ങൾ വരാം. ഓരോ നബിമാരുടെയും ശരീരത്തിൽ ഫുറൂഴിയായ വിഷയങ്ങളിൽ, കർമ്മപരമായ വിഷയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് വിരോധമില്ല. അതുകൊണ്ട് ഇത് പാശ്ചാത്താപത്തിന്റെ തഫ്സീറല്ല, ഫതൂബു ഇലാ ബാരിക്കും, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങണം എന്ന് പറയുന്നതിന്റെ വിശദീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഫഖ്തുലു അംഫുസക്കും, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ കൊല്ലണം എന്ന് പറഞ്ഞത് എന്നാണ്. ഇനി മറ്റൊരു കാര്യം, മാ മാന കൗലിഹി തആല ഫതൂബു ഇലാ ബാരിക്കും, നിങ്ങളെ സൃഷ്ടിച്ച നാഥനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം എന്ന് പറഞ്ഞ എന്തിനാ? വത്തൗബത്തു ലാ തകൂനു ഇല്ലാ ലിൽ ബാരി, സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹ്ക്കന്നല്ലേ തൗബ ഉണ്ടാവുള്ളൂ, പിന്നെന്തിനാ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം എന്ന് പറഞ്ഞത് എന്നൊരു ചോദ്യം ഉണ്ട്. അതിന് മറുപടി, അൽ മുറാദു മിൻഹു, അതിന്റെ ഉദ്ദേശം, അന്നഹയു അനി റിയാഇ ഫി തൗബത്തി, പാശ്ചാത്താപത്തിലുള്ള ലോകമാന്യത്തെ തൊട്ട് വിരോധിക്കലാണ്. അതായത് ഞാൻ പാശ്ചാത്തപിച്ചു എന്ന് ജനങ്ങളിടയിൽ വരുത്തുമ്പോഴും ചിലപ്പോൾ ഉള്ളിൽ എന്തുണ്ടാവില്ല, റബ്ബിലേക്ക് കേറിച്ചു മടങ്ങുക എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ലക്ഷ്യം അല്ലാണ്ട് വരാം, അത് വരാൻ പാടില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരോടന്നെ ആയിരിക്കണം തൗബ ചെയ്യേണ്ടത്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ പോരാ, മറിച്ച് ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം എന്ന ഒരു നിർദ്ദേശം നൽകാനാണത്. എന്താ കാന്നഹു ഖാലലഹും, അപ്പോൾ അള്ളാഹുനോട് പറഞ്ഞതുപോലെയുണ്ട്, എന്ത് ലൗ അൽഹർതുമു തൗബത, നിങ്ങൾ പാശ്ചാത്താപത്തെ വെളിവാക്കിയ ലാനിൽ കൽബി, ഹൃദയത്തിൽ നിന്നല്ലാതെ. മനസ്സിലില്ലാതെ തന്നെ ചിലപ്പോ എന്താക്കും ചിലര്, വർത്തമാനത്തിൽ ഭയങ്കര സംഗതി, പിന്നെ വർത്തമാനത്തിലെ എന്താണ് ലൈവത്യ, ലൈവത്യാൽ അറിയിക്കാം, മൈക്കിലേക്ക് വരാം എന്ന് കൊടുക്കുന്ന ആളുകളോട് പ്രത്യേകമായിട്ട് അറിയിക്കാണ്. അത് അഡ്മിന്മാർ ശ്രദ്ധിക്കുക, ആരാ കൊടുക്കണമെന്ന് അറിയില്ല. ലൈവ് കൊടുക്കുന്ന ആള് എത്തിയാൽ ഉടനെ തന്നെ മൈക്കിലേക്ക് വരാവുന്നതാണെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ എന്താച്ചാല്, ലവ് അൽഹർത്തുമു തൗബ തആല അലാനിൽ കൽബി, നിങ്ങൾ പാശ്ചാത്താപം ചെയ്യുന്നു എന്ന് വെളിപ്പെടുത്തുന്നു ആളുകളുടെ മുന്നിൽ, പക്ഷെ അത് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ടുള്ളതല്ല. എങ്കിൽ ഫാൻതുമാ തുബുത്തും ഇലല്ലാഹില്ലദീ ഹുവ മുത്തലിഉൻ അലാ ലമീരിക്കും, നിങ്ങളെ മനസ്സിലുള്ള സംഗതികളൊക്കെ വ്യക്തമായി അറിയുന്ന അള്ളാഹുലേക്കുള്ള പാശ്ചാത്താപമായിട്ട് അത് മാറൂല. അതുകൊണ്ട് വൈന്നമാ തുബുത്തും ഇലന്നാസി, ജനങ്ങളിലേക്ക് അവരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ള തൗബയായിട്ട് അത് മാറുള്ളൂ. വദാലിക മിമ്മാ ലാ ഫായിദത ഫീഹി, അതിലാണെങ്കിൽ ഒരു കാര്യമല്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ജനങ്ങളുടെ മുന്നിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് നേടാനും അവരുടെ കയ്യെഴുതി നേടാനുമുള്ള നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് ഒരു കാര്യമല്ല. നിങ്ങളെ മനസ്സിൽ എന്താണുള്ളത് ആരറിയും? അള്ളാഹു അറിയും. ഫൈന്നകും ഇദാ ദനബ്തും ഇലല്ലാ, നിങ്ങൾ അള്ളാഹുലേക്ക് ദോഷം ചെയ്യുമ്പോൾ, വജബാൻ തത്തൂബു ഇലല്ലാ, അള്ളാഹുലേക്ക് നിങ്ങൾ പാശ്ചാത്തപിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് നിങ്ങളുടെ തൗബ യഥാർത്ഥത്തിൽ മനസ്സിൽ നിന്നുണ്ടാകുന്നതാവണം, അഥവാ പടച്ചോനെ ഇങ്ങനത്തെ ഒരു അബദ്ധം ഞാൻ ചെയ്തു പോയല്ലോ, നിന്റെ വെള്ളം കുടിച്ച് നിന്റെ ഭക്ഷണം കഴിച്ച് നിന്റെ ഭൂമിയിൽ താമസിച്ച് നിന്നോട് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ എന്ന
ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടായിട്ട് ആ മനസ്സിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ പാശ്ചാത്തപിക്കേണ്ടത്. അഥവാ പാശ്ചാത്താപത്തിൽ എന്ത് വരാൻ പാടില്ല, നിങ്ങൾക്കൊരിക്കലും തന്നെ ലോകമാന്യം വരാൻ പാടില്ല, ജനത്തിന്റെ മുന്നിൽ ഒരു കാണിക്കൽ ഒരു കസർത്ത് നടത്തൽ എന്നതുണ്ടാകാൻ പാടില്ല അല്ലേ? അതിലുണ്ടാവില്ലേ ചിലപ്പോ? ആളുകളുടെ മുന്നിൽ ഇപ്പം ഭയങ്കരമായിട്ട് എന്താവും, ഉഷാര നടിച്ചിട്ടുണ്ടാകും, ചിലപ്പോ പൊട്ടി കരഞ്ഞിട്ട് പഠിച്ചോനെ പൊറുക്കണേ എന്ന് പറയണ്ടാകും. മനസ്സിന്റെ ഉള്ളിൽ അത് കയറിയിട്ടില്ലെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ പാശ്ചാത്താപം ആത്മാർത്ഥമായിരിക്കണം, റബ്ബിലേക്കായിരിക്കണം എന്ന് ഉണർത്താൻ തന്നെയാണ് ഫത്തൂബുലാ ബാരിയക്കും, നിങ്ങളെ സൃഷ്ടിച്ച നാഥനിലേക്ക് നിങ്ങൾ എന്തു ചെയ്യണം, പാശ്ചാത്തപിക്കണം എന്ന് ബഹുമാനപ്പെട്ട പിന്നെ ഇമാം റാസി റളിയല്ലാഹു ഇവിടെ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. ഇനി മറ്റൊരു ചോദ്യം, കൈഫഖ്ത സഹാദൽ മൗലിയ ബിദിക്കിരിൽ ബാരി, ഇവിടെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതാല ബാരി എന്ന അല്ലേ, ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങളെ പടച്ചവനിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം എന്ന് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് ബാരി എന്നത് എന്താ അവിടെ പ്രത്യേകമായി പറയാൻ കാരണം എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ മറുപടി, അൽ ബാരി ഹുവല്ലദീ ഖലഖൽ ഖൽഖ ബരീഅൻ മിനൽ തഫാവുതി, പടപ്പുകളെ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള സംഗതികളിൽ ഒരു വ്യത്യാസമല്ലാത്ത വിധത്തിൽ എന്ത് ചെയ്ത ആളാണ് അള്ളാഹു തല പടച്ചവനാണ് അള്ളാഹു. അതേസമയത്ത് മുഖ്തലിഫ, ഏറ്റ വ്യത്യാസമല്ലാതെ അഥവാ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ ഏറ്റ വ്യത്യാസമല്ലാതെ പടക്കുമ്പോ തന്നെ വ്യത്യസ്ത രൂപഭാവങ്ങളും അതേപോലെ തന്നെ സ്വഭാവ വിശേഷണങ്ങളും ഒക്കെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തർക്ക് നൽകി, അതേപോലെ വസ്വരിൽ മുത്തബായിന, വ്യത്യസ്തമായിട്ടുള്ള രൂപഭാവങ്ങളും അള്ളാഹു തല നൽകി. ഫകാന ദാലിക തംബീഹൻ അലാ അന്ന മൻ കാന കദാലിക ഫഹുവ അഹഖു ബിൽ ഇബാദ, ഇങ്ങനെ ചെയ്ത അള്ളാഹു ആകുന്നു ആരാധിക്കപ്പെടാൻ ഏറ്റവും അർഹൻ. മിനൽ ബഖരി അല്ലദീ യുദ്റബു ബിഹിൽ മസലു ഫിൽ ഖബാവ, പൊട്ടത്തരത്തിന്റെ വിഷയത്തിൽ ഒരു ഉദാഹരണപ്പെടുത്താൻ പറ്റിയ ഒരു പശുക്കുട്ടിയെ ആരാധിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റിയവൻ ആര് തന്നെയാണ്? ഈ രൂപത്തിൽ നിങ്ങളുടേതടക്കം സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ സസൂക്ഷ്മം പ്രവർത്തിച്ച നാഥനായ അള്ളാഹു ആണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനിലേക്ക് നിങ്ങൾ പാശ്ചാത്തപിക്കണം എന്ന് പറഞ്ഞത്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, യാ യുഅന്നാ സുഅബുദു റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞു. വൈ, എന്തുകൊണ്ട് റബ്ബിനെ തന്നെ ആരാധിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അല്ലദീ ഖലഖക്കും, നിങ്ങളെ പഠിച്ചതവനാണ്. ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ താഴ്മയാണ് ഇബാദത്ത്. അത് ആർക്കാ കൊടുക്കേണ്ടത്? ഏറ്റവും വലിയ അനുഗ്രഹമായ പടക്കുക എന്ന് ചെയ്തവന്. അല്ലാതെ ഒരു ഉപകാരവും ഉപദ്രവം ചെയ്യാത്ത ഈ പശുക്കുട്ടിക്ക് ആരാധിക്കുക എന്നുള്ള സംഗതി ഉണ്ടാകരുതെന്ന് അവരെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനാണ് ബാരി എന്ന അള്ളാഹുവിന്റെ വിശേഷണം തന്നെ ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, ഫഖ്തുലു അംഫുസക്കും ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങൾ നിങ്ങളെ ശരീരത്തെ ആക്രമിച്ചു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ നാഥനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം. ഫഖ്തുലു അംഫുസക്കും, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ കൊല്ലുകയും വേണം എന്ന് പറഞ്ഞു. രണ്ടർത്ഥം ഫാ പറഞ്ഞില്ലേ, ഈ ഫാന്റെ വ്യത്യാസം എന്താ? രണ്ട് ഫായും ഒരേ അർത്ഥത്തിനാണോ? അല്ല. അപ്പോ മൽ ഫർഖു ബൈനൽ ഫായി ഫി ഖൗലിഹി ഫതൂബു, ഫതൂബു എന്നതിലെ ഫായിന്റെയും മൽ ഫായി ഫി ഖൗലിഹി ഫഖ്തുലു, ഫഖ്തുലു അംഫുസക്കും എന്നതിലെ ഫായിന്റെയും വ്യത്യാസം എന്താണ് എന്ന ചോദ്യത്തിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അന്നൽ ഫാ അല്ലൂലാ ലിസബബി, ഒന്നാമത്തെ ഫാ സബബിനുള്ളതാണ്. ലൈവ് കൊടുക്കാൻ വേണ്ടിയാണോ ആ ഈ എന്താണ് നൂറു കുളപ്പുറം? ലൈവ് കൊടുക്കാൻ വേണ്ടിയാണോ? ഈ ലൈവ് തന്നെയാണോ ഒന്നിവിടെ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ലാ ആ ലൈവ് നടക്കട്ടെ. പേരോടുസാഹിന്റെ ലൈവ് ആണെന്നാ പറയണേ അല്ലേ. ഈ ലൈവ് തന്നെയാണോ ഒന്ന് വേറെ ലൈവായിരുന്നോ പറഞ്ഞിരുന്നത്? ഓക്കെ, ഏതായാലും നൂറു കുളപ്പുറം കൈപൊക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് മൈക്ക് വിടുന്നു, പേരോടുസാഹിന്റെ ലൈവ് ആണെന്ന് അറിയിക്കുന്നു. ബാക്കി നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.